مہانایا اشرف الخلق محمد الرسول اللہ صلی اللہ علیہ وسلم تنگل پیرل നമ്മുടെ സിഎം സെന്ററിൽ സ്വലാത്ത് നടക്കാറുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ എല്ലാ മുഅ്മിനീങ്ങൾക്കും നിർബന്ധമാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും നിർബന്ധമായതും ഫർളായതും സുന്നത്തായതും ഉള്ളതുപോലെ സലാത്തും നിർബന്ധമായതും സുന്നത്തായതും ഉണ്ട്. നിസ്കാരത്തിൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്, ഖുതുബയിൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്, മയ്യിത്ത് നിസ്കാരത്തിൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. അപ്പൊ നിർബന്ധമായ ഒരു കർമ്മമാണ് സലാത്ത്. നമ്മൾ സക്കാത്ത് കൊടുക്കൽ, പാവപ്പെട്ടവർക്ക് ധർമ്മം ചെയ്യൽ, പ്രത്യേകം ചില വസ്തുക്കളിൽ പ്രത്യേകം ചില ആളുകൾക്ക് പ്രത്യേകമായ നിയമപ്രകാരം കൊടുക്കുന്ന ധർമ്മം, അതാണ് സക്കാത്ത്. ചായക്ക് സക്കാത്തില്ല, തേങ്ങക്ക് സക്കാത്തില്ല, നെല്ലിന് സക്കാത്ത് ഉണ്ട്, അതിൻ്റെ നിയമപ്രകാരം. ആടിന് സക്കാത്തുണ്ട്, ആനക്ക് സക്കാത്തില്ല. അതിനർത്ഥം ആനയുള്ള മുതലാളി ധർമ്മം ചെയ്യേണ്ട എന്നല്ല. സക്കാത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ധർമ്മമാണ്, അത് നിർബന്ധമാണ്. ഇതുപോലെ ഹജ്ജ് കഴിവുള്ളവന് നിർബന്ധമാണ്, നോമ്പ് കഴിവുള്ളവന് നിർബന്ധമാണ്, നിസ്കാരം എല്ലാവർക്കും നിർബന്ധമാണ്. എന്നാൽ ഈ കർമ്മങ്ങളിലെല്ലാം സുന്നത്തായതും ഉണ്ട്. സുന്നത്തായ നിസ്കാരമുണ്ട്, സുന്നത്തായ സക്കാത്തുണ്ട്, സുന്നത്തായ നോമ്പുണ്ട്, അഥവാ സുന്നത്തായ ധർമ്മമുണ്ട്, സുന്നത്തായ നോമ്പുണ്ട്, സുന്നത്തായ ഹജ്ജുണ്ട്. ഇതേപോലെ സ്വലാത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, മുഅ്മിനീങ്ങളെ നിങ്ങൾ സ്വലാത്ത് നിർവഹിക്കണം, സലാമും നിർവഹിക്കണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചതുകൊണ്ട് സ്വലാത്തും സലാമും നിർബന്ധമാണ്. പക്ഷേ അതെപ്പോൾ? ഞാൻ പറഞ്ഞല്ലോ, നിസ്കാരത്തിലും അതുപോലെ ഖുതുബയിലും മയ്യിത്ത് നിസ്കാരത്തിലുമൊക്കെ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലൽ വളരെ ബൃഹത്തായ, വളരെ മഹത്വമേറിയ നിർബന്ധം പോലെ തന്നെയാണ്. എന്നാൽ സ്വലാത്ത് പല സ്ഥലത്തും പ്രത്യേകം സുന്നത്തുണ്ട്. പള്ളിയിൽ കയറുമ്പോൾ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. അതുപോലെ നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. സദസ്സ് പിരിയുമ്പോൾ, ആളുകൾ പരസ്പരം മീറ്റ് ചെയ്ത് പിരിയുമ്പോൾ സ്വലാത്ത് സുന്നത്തുണ്ട്. അങ്ങനെ പല സമയത്തും പ്രത്യേകം സ്വലാത്ത് സുന്നത്തുണ്ട്. എന്നാൽ എപ്പോഴും സ്വലാത്ത് ചൊല്ലൽ സുന്നത്ത് തന്നെയാണ്. എപ്പോഴും സ്വലാത്ത് ചൊല്ലിയാൽ വലിയ സൽക്കർമ്മമാണ്. അതിനാൽ പാപം പൊറുക്കപ്പെടും, ഉദ്ദേശിച്ച കാര്യങ്ങൾ അല്ലാഹു തആല നേടിക്കൊടുക്കും. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ സലാത്തിന് ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയത് മൻ സല്ല അലൈഹി സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അസ്റ, ചുരുങ്ങിയത് 10 ഗുണം ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അപ്പോൾ ആ സലാത്ത് നിന്റെ ദുനിയാവിന്റെ പ്രശ്നം അതുകൊണ്ട് പരിഹരിക്കപ്പെടും, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അതുകൊണ്ട് എത്ര സ്വലാത്ത് ചൊല്ലിയാലും വളരെ നല്ലതാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും സ്വലാത്ത് ചൊല്ലാൻ വിട്ടുപോകും. നമ്മളിങ്ങനെ പല വിഷയത്തിലുമായി സ്വലാത്ത് ചൊല്ലാതെയായി പോകും. എന്നാൽ പ്രത്യേകം സ്വലാത്ത് ചൊല്ലൽ പുണ്യമുള്ള ഒരു രാത്രിയാണ് വെള്ളിയാഴ്ച രാവ്. അതുപോലെ പ്രത്യേകം സ്വലാത്ത് വർദ്ധിപ്പിക്കൽ പുണ്യമുള്ള ഒരു പകലാണ് വെള്ളിയാഴ്ച പകൽ. ചുരുങ്ങിയത് 300 സ്വലാത്തെങ്കിലും വെള്ളിയാഴ്ച രാവും പകലും ചൊല്ലണം എന്നാണ്. അപ്പോൾ പലരും അത് ചൊല്ലലുണ്ടാവില്ല. അത് ചൊല്ലാനുള്ള ഒരു വേദി ഇവിടെ ഇപ്പോൾ സ്വലാത്ത് ഉണ്ടായാൽ വ്യാഴ്ച രാത്രി കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവ്, അതെ വെള്ളിയാഴ്ച രാവ്, അത് ചൊല്ലാനുള്ളൊരു വേദി ഉണ്ടാകുമ്പോൾ മറ്റുള്ള പണികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. നമുക്ക് സലാത്തിൻ്റെ സദസ്സിൽ പങ്കെടുക്കണം എന്ന നിലക്ക് ആ വലിയ പുണ്യമുള്ള രാത്രിയിൽ നമ്മൾ ധാരാളം സലാത്ത് ചൊല്ലിപ്പോവും. അങ്ങനെ സലാത്ത് ചൊല്ലാനുള്ള ഒരു വേദി നമ്മുടെ ഈ CM സെൻ്ററിൻ്റെ കീഴിൽ നടത്തിക്കൊണ്ടുപോകാൻ അല്ലാഹു തആല അവസരം തന്നതിലുള്ള ഒരു സന്തോഷം പ്രകടിപ്പിക്കലും ആ സലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തലും നമ്മുടെ ദീനനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് സമൂഹത്തെ ഉത്ബോധിപ്പിക്കലും ഉദ്ദേശിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ, റാബിഅ എന്ന വാക്കിന്റെ അർത്ഥം നാലാമത്തവൾ എന്ന കാരണം മൂന്ന് പെൺകുട്ടികൾ നേരത്തെ ബാപ്പക്കും ഉമ്മക്കും ജനിച്ചു. മൂന്നും പെൺകുട്ടികളാണ്, ആൺകുട്ടികളില്ല. നാലാമതായി ഒരു പെൺകുട്ടി കൂടി ജനിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് റാബിഅ, നാലാമത്തവൾ എന്നർത്ഥം വരുന്ന പേര് ബാപ്പ വെച്ചു. അതാണ് റാബിഅ, നാലാമത്തവൾ. ആ റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹാ ജനിച്ചപ്പോൾ വലിയ ഞെരുക്കത്തിലാണ് കുടുംബം. എന്ത് ഞെരുക്കം! ഒരു വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. ഇന്നത്തതുപോലെ ഇലക്ട്രിക് ലൈറ്റുള്ള കാലമല്ലല്ലോ, എണ്ണയില്ല. ഈ ജനിച്ച കുട്ടിയെ ഒന്ന് പൊതിയാൻ ഒരു ചെറിയ തുണിക്കഷ്ണം പോലും ഇല്ല. പ്രസവിച്ച സ്ത്രീക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ ഒരു ധാന്യവും ഒരു ഭക്ഷ്യവസ്തുവും ഇല്ല. വലിയ വിഷമമുള്ള സമയം. മൂന്ന് പെൺകുട്ടികൾ, മൂത്തതുണ്ട്. അപ്പോൾ പ്രസവിച്ച ഉമ്മ ഭർത്താവിനോട് പറഞ്ഞുപോയി, നിങ്ങൾ എവിടെയെങ്കിലും പോയി വല്ലതും കിട്ടുമോ എന്ന് നോക്കണം. അങ്ങനെ അബൂ റാബിഅ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി. ആരോടും യാചിച്ച് പരിചയം ഇല്ല. ബഹുമാനപ്പെട്ടവർ, ഒരു വീട്ടിൻ്റെ ഗേറ്റ് പോയി പിടിച്ചു നിന്നു. ആരും വരുന്നില്ല. മടങ്ങി വീട്ടിലേക്ക് തന്നെ തിരിച്ചു. ഒന്നും കിട്ടിയിട്ടില്ല. ഭാര്യ ചോദിച്ചു, എന്ത് കിട്ടി? ഒന്നും കിട്ടിയിട്ടില്ല, ആരും വന്നിട്ടില്ല. വാതിലിന് മുട്ടാൻ ധൈര്യമില്ല. യാചിച്ച് പരിചയമില്ല. യാചിച്ചുകൊണ്ടല്ലോ മനുഷ്യൻ ജീവിക്കേണ്ടത്, അധ്വാനിച്ചിട്ടാണ്, യാചിച്ചുകൊണ്ടല്ല. ബഹുമാനപ്പെട്ടവർ, ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ കരഞ്ഞുപോയി. ഭാര്യയുടെ കരച്ചിൽ കണ്ട് കാൽമുട്ടിൻ്റെ മേലെ തലയും കുത്തി അബൂ റാബിഅ റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോൾ മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഓ അബൂ റാബിഅ, നിങ്ങൾ പ്രയാസപ്പെടണ്ട, ബുദ്ധിമുട്ടണ്ട, വിഷമിക്കണ്ട. നിങ്ങൾക്ക് നാലാമതും ഒരു പെൺകുട്ടി ജനിച്ചതിൽ വിഷമിക്കണ്ട. ആ പെൺകുട്ടി നിങ്ങൾക്ക് ജനിച്ചത് വലിയ ഭാഗ്യമാണ്. ആ പെൺകുട്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള പെൺകുട്ടിയാണ്. നിങ്ങൾ ആ പെൺകുട്ടി ജനിച്ചതിൽ പ്രയാസപ്പെടണ്ട. ഭൗതികമായ ലോകത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ചിലപ്പോഴുണ്ടായെന്ന് വരും. അത് സ്വാഭാവികമാണ്. സാമ്പത്തികമായ പരാധീനത ഉണ്ടായെന്ന് വരും. ചിലപ്പോൾ ആരോഗ്യപരമായ തകർച്ച ഉണ്ടായെന്ന് വരും. ചിലപ്പോൾ അതേ വളരെ ഉറ്റ ആളുകൾ മരണപ്പെട്ടു പോയി എന്ന് വരും. വലനബിലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്. എന്ത് പ്രയാസമുണ്ടായാലും ആ സമയത്തെല്ലാം മുഅ്മിനായ മനുഷ്യൻ എന്താണ് വേണ്ടത്? വബശ്ശിരി സ്വാബിരീനല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഏത് പ്രയാസമുള്ള സമയത്തും നമ്മളെല്ലാം അല്ലാഹുവിനുള്ളതാണ്, അവൻ സൃഷ്ടിച്ചതാണ്, നമുക്കുള്ളതെല്ലാം അവൻ തന്നതാണ്, നമ്മെ തന്നെയും അവൻ പടച്ചതാണ്. ആ റബ്ബിൽ നിന്ന് എന്ത് വന്നാലും അത് ഞാൻ തൃപ്തിപ്പെട്ടവനാണ്, എനിക്ക് കംപ്ലൈൻ്റ് ഇല്ല, എൻ്റെ യജമാനൻ തന്നതിൽ എനിക്ക് ഒരു പരാതിയുമില്ല. ആ റബ്ബിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നവരാണ്. ഇവിടെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അവൻ പാരത്രിക ലോകത്ത് പ്രതിഫലം തരുന്നവനാണ്. അവനിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. ഇവിടെയുള്ള പ്രശ്നങ്ങൾ താൽക്കാലികമാണ്. ഇങ്ങനെ പ്രഖ്യാപിക്കുന്നവർക്ക് വലിയ അനുഗ്രഹം കിട്ടുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ റബീഅ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുകയാണ്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് ആ ജനിച്ച കുട്ടി അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള കുട്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, പെൺകുഞ്ഞ് ജനിച്ചാൽ മനസ്സിനൊരു പ്രയാസം നമുക്കുണ്ടാകാൻ പാടില്ല. പെൺകുഞ്ഞ് അതും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആണും പെണ്ണുമായി ആരായിരുന്നാലും പടച്ചവന്റെ അടുക്കൽ ആർക്കാണ് ബഹുമാനം? അത് നമുക്ക് പറയാനും നമുക്ക് തീരുമാനിക്കാനും കഴിയില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ എത്രയോ സ്ത്രീകളുണ്ട്, വലിയ സ്ഥാനമുള്ളവരുണ്ട്. ബഹുമാനപ്പെട്ട അബൂ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അതേ 70,000-ഓളം വരുന്ന എൻ്റെ ഉമ്മത്തുകൾക്ക് ശഫാഅത്ത് ചെയ്യാനും അവർക്ക് അതാ നന്മകൾ നൽകാനുമൊക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളൊരു പെൺകുട്ടിയാണ് നിങ്ങൾക്ക് ജനിച്ചത്. നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ നാളെ നേരം വെളുത്താൽ ബസറയിലെ ഭരണാധികാരിയുണ്ട്, ഈസബ്നു സാദാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ രാവിലെ അദ്ദേഹത്തെ കാണാൻ പോകണം. അദ്ദേഹത്തിന് ഒരു എഴുത്തു കൊടുത്താൽ നല്ലത്. അദ്ദേഹത്തോട് പറയണം, എല്ലാ ദിവസവും എൻ്റെ പേരിൽ അദ്ദേഹം 100 സ്വലാത്ത് വീതം ചൊല്ലാറുണ്ട്. ബസറയിലെ ഭരണാധികാരിയാണ്. അദ്ദേഹം 100 സ്വലാത്ത് വീതം എൻ്റെ പേരിൽ എല്ലാ രാത്രിയും ചൊല്ലാറുണ്ട്. വെള്ളിയാഴ്ച രാവാകുമ്പോൾ ഭരണാധികാരിയായ ഈസബ്നു സാദാൻ 400 സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഡെയിലി 100 സ്വലാത്ത് ചൊല്ലും ഭരണാധികാരിയാണ്. അതേ സമയത്ത് വെള്ളിയാഴ്ച രാവിൽ 400 സ്വലാത്ത് ചൊല്ലും. ഞാൻ ഇത് സ്വലാത്തിന്റെ വാർഷികം നടക്കുന്ന പരിപാടിയായതുകൊണ്ട് പറയട്ടെ, നമ്മളെല്ലാം മനസ്സിൽ തീരുമാനിക്കണം, എല്ലാ ദിവസവും ഞാൻ ഏറ്റവും ചുരുങ്ങിയത് 100 സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരിൽ ചൊല്ലുമെന്ന് ആണും പെണ്ണും തീരുമാനിക്കണം. ഞാനൊരു സ്വലാത്ത് പറയാം, നിങ്ങളും കൂടി ഒന്ന് കൂടി ചൊല്ലിക്കോളൂ എന്ന് എഴുന്നേറ്റുന്നുള്ളൂ പുരുഷന്മാര്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇരുന്നോളൂ 100 സ്വലാത്ത് ചൊല്ലാൻ. 1 മിനിറ്റ് ഉണ്ടായാൽ മതി, കൂടിയാൽ 10 മിനിറ്റ് ഉണ്ടായാൽ മതി. 100 സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ കഴിയും. ഒരു 10 മിനിറ്റ് 24 മണിക്കൂറിൽ നിന്നൊരു 10 മിനിറ്റ് നമ്മെ രക്ഷപ്പെടുത്താനുള്ള, നമുക്ക് കാരുണ്യം ചെയ്യാനുള്ള, നമുക്ക് സ്വർഗം ഉദ്ഘാടനം ചെയ്തു തരാനുള്ള, നമുക്ക് നമ്മുടെ പാപം പൊറുക്കാൻ വേണ്ടി പടച്ചവനോട് റെക്കമെൻഡ് ചെയ്യാനുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ 24 മണിക്കൂറിനുള്ളൊരു 10 മിനിറ്റ് ഞാൻ ചെലവഴിക്കുമെന്ന് നമ്മൾ ഈ സദസ്സിൽ നിന്ന് പ്രതിജ്ഞ എടുക്കുക. 100 സ്വലാത്ത് ഇപ്പോൾ ഞാൻ പറയുന്ന സംഭവത്തിലുള്ള ബസറയിലെ ഭരണാധികാരി ഈസബ്നു സാദാൻ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. പക്ഷേ ഹബീബായ നബി തങ്ങളുടെ പേരിൽ എല്ലാ രാത്രിയും 100 സ്വലാത്ത് ചൊല്ലുകയാണ്. വെള്ളിയാഴ്ച രാവിലെ 400 സ്വലാത്ത് ചൊല്ലാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ റബീഅ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, آ ویکتیڈ سمیبت راویل ننگل پوری ایڈتھ کوڈتال نندی ننگل ادا پرینم ادیہത്തോട് സാധാരണ ദിനേന 100 സലാത്ത് നിങ്ങൾ ചൊല്ലാറില്ലേ വെള്ളിയാഴ്ച രാവിലെ 400 ചൊല്ലാറില്ലേ എന്നാൽ ഇന്നലത്തെ രാത്രിയിൽ നിങ്ങൾ സലാത്ത് ചൊല്ലിയിട്ടില്ല നിങ്ങളോട് സലാത്ത് ചൊല്ലാൻ മറന്നുപോയിട്ടുണ്ട് ഇന്നലെ രാത്രി അത് നിങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കണം അത് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് പറയണം എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തോട് പറയണം ആ 400 സലാത്ത് നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കാൻ അതിന്റെ പ്രായശ്ചിത്തമായി 400 സ്വർണ്ണ നാണയം നിങ്ങൾക്ക് തരാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറയണം 400 സ്വർണ്ണ നാണയം നിങ്ങൾക്ക് തരാൻ ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹത്തോട് പറയണം രാവിലെ അബൂ റാബിഅ റളിയല്ലാഹു അൻഹു ബസ്രയിലെ ഭരണാധികാരിയെയും നോക്കിപ്പോയി കത്ത് കൊടുക്കുകയാണ് വാച്ച്മാന്റെ കയ്യിൽ ആ ഗേറ്റ്മാൻ കത്ത് കൊണ്ട് കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷമായി പോയി കാരണം എന്താണ് അതാ ഞാൻ ചൊല്ലുന്ന സലാത്ത് ദിനേന ചൊല്ലുന്ന സലാത്ത് അത് എത്ര കിലോമീറ്റർ അകലെ നിന്നാണ് ഞാൻ ബസറയിൽ നിന്നല്ലേ ചൊല്ലുന്നത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ മദീനയിൽ കിടക്കുന്ന എൻ്റെ നേതാവിന് എല്ലാ സലാത്തും എത്തിയിട്ടുണ്ടല്ലോ ഇന്നലെ ഞാൻ ആ സലാത്ത് മറന്നുപോയപ്പോൾ എന്നെ അവിടുന്ന് ഉണർത്തിയല്ലോ أهلا أمته في هرزه ملته كالليث حلا مع الأسبال في أجمي تلك صلاة مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم മദീനയിൽ കിടന്നുകൊണ്ട് അതാ മടയിൽ കിടന്ന് കൂടെയുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന സിംഹത്തെ പോലെ ഈ ഉമ്മത്തിന്റെ കാര്യം വീക്ഷിക്കുകയും ആവശ്യമാകുമ്പോൾ ഇടപെടുകയും ചെയ്യുന്ന നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തൻവാദികൾ പറയുന്നത് പോലെ മരിച്ചപ്പോൾ വിഷയം കഴിഞ്ഞു എന്ന് വിചാരിക്കപ്പെടുന്ന നേതാവല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണല്ലോ എല്ലാ ദിവസവും 5 നേരം ചുരുങ്ങിയത് സുബ്ഹാനല്ലാഹ് മുസ്ലിമായ മനുഷ്യൻ മദീനയിൽ കിടക്കുന്ന നേതാവുമായി ബന്ധം പുലർത്തണം ആ നേതാവിനെ വിളിക്കണം ആ നേതാവിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നതിന്റെ പുറമേ ആ നേതാവിനെ ഡയറക്റ്റ് വിളിക്കണം വിളിച്ചാലും പോരാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ഓ നബിയേ അങ്ങയ്ക്ക് സലാം എന്ന് സമാധാനത്തിന്റെ സന്ദേശം പറയണം അങ്ങനെ പറയുമ്പോഴോ അവിടുന്ന് പറഞ്ഞു മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫർദ് അലൈഹി സലാം എൻ്റെ റൂഹിനെ റബ്ബ് തിരിച്ചു തന്നുകൊണ്ട് നിങ്ങൾ എവിടെ വെച്ച് സലാം പറഞ്ഞാലും ആ സലാം കേൾക്കാനും അത് മടക്കാനുമുള്ള സംവിധാനം എന്റെ റബ്ബെനിക്ക് തന്നിട്ടുണ്ടാകും ഏത് മുഅ്മിനായ മനുഷ്യൻ എനിക്ക് സലാം പറഞ്ഞാലും ഞാനത് മടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യന് 5 നേരവും ബന്ധപ്പെടാനുള്ള നേതാവാണ്. അപ്പോൾ ഇങ്ങോട്ട് ബന്ധപ്പെട്ട് ആശംസ പറയുന്ന നേതാവാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പുത്തൻവാദി പറയും പോലെ ഒരു സാധാരണ മനുഷ്യനല്ല, സാധാരണ നേതാവല്ല, സാധാരണ നബിയല്ല, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ ആജമി. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ജനിക്കുന്നവരുമായ എല്ലാ ജനങ്ങൾക്കും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേവലം ഒരു നേതാവല്ല. അതേ ഡൽഹിയിൽ കിടക്കുന്ന നേതാവിന് ഇവിടെ നിന്ന് ആശംസ പറഞ്ഞാൽ അയാൾ വിവരമറിയില്ല. അതുപോലെ തന്നെ അയാൾക്ക് ഈ ആശംസ പറയുന്നവനെ അറിയില്ല, സിന്ദാബാദ് വിളിക്കുന്നവനെ അറിയില്ല. അതുപോലെയല്ല, എവിടുന്ന് സലാം പറഞ്ഞാലും ഞാൻ ആ സലാം മടക്കും. അങ്ങനെ അവിടുത്തേക്ക് അറിയിക്കപ്പെടും. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് ഒരു ദിവസം പറഞ്ഞു, ഇതാ ഇന്ന സലാത്തക്കും മാറൂനത്തുൻ അലയ്യ, നിങ്ങൾ എന്റെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ ആ സലാത്ത് എനിക്ക് വെളിവാക്കും, എനിക്ക് കാണിക്കപ്പെടും, ഞാനതറിയും. അപ്പോൾ അവിടുത്തെ സഹാബികൾ ചോദിച്ചു, ഓ നബിയെ, അവിടുന്ന് മൺമറഞ്ഞു പോയാൽ, ശരീരം മണ്ണിൽ ജീർണിച്ചു പോയാൽ ഞങ്ങളെ സലാത്ത് അവിടുത്തെ മുന്നിൽ എങ്ങനെ എത്തും? അപ്പോഴവിടുന്ന് പറഞ്ഞതാണ്, ഇന്നല്ലാഹ ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ, അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല്ല, മണ്ണിന് അത് നിഷിദ്ധമാണ്, ഹറാമാണ്. അമ്പിയാക്കളെ ശരീരം നശിക്കൂല. നിങ്ങൾ ചോദിച്ച ചോദ്യം തെറ്റിദ്ധാരണയുടെ ചോദ്യമാണ്, നിങ്ങൾ അതിന്റെ വസ്തുത അറിയാഞ്ഞിട്ടാണ്. ഇരിക്കട്ടെ സഹോദരന്മാര്, അപ്പൊ ആ പറഞ്ഞതുപോലെ ഞാൻ ദിനേന ചൊല്ലുന്ന 100 സലാത്തും വെള്ളിയാഴ്ച രാവിലെ ചൊല്ലുന്ന 400 സലാത്തും എന്റെ പ്രിയപ്പെട്ട നേതാവിന്റെ അടുക്കൽ എത്തിയിട്ടുണ്ടല്ലോ. ഇന്നലെ ഒരു ദിവസം സലാത്ത് മറന്നപ്പോ അതിന് പ്രായശ്ചിത്തമായി 400 സ്വർണ്ണ നാണയം പാവപ്പെട്ട വ്യക്തിക്ക് കൊടുക്കാൻ നബിതങ്ങൾ എന്നോട് ആജ്ഞാപിച്ചല്ലോ. ബസറയിലെ ഭരണാധികാരി ഈസ ഇബ്നു സാദാൻ, അദ്ദേഹത്തിന്റെ സന്തോഷം നോക്കണ്ട, $2000 സ്വർണ്ണ നാണയം എടുത്തു. ആ 2000 സ്വർണ്ണ നാണയവും ഈ സന്തോഷത്തിന്റെ പേരിൽ സാധുക്കൾക്ക് ധർമ്മം ചെയ്തു. നബിതങ്ങൾ ആവശ്യപ്പെട്ടത് 400 കൊടുക്കാനാണ്. അത് ഈ എഴുത്തുമായി വന്ന അബൂ റാബിഅ റളിയല്ലാഹു അൻഹു കൊടുക്കാനാണ്. ഈ 2000-ൽ ഒരു നയാകാശം അദ്ദേഹത്തിന് കൊടുത്തില്ല. 400 സ്വർണ്ണ നാണയം വേറെ തന്നെ പാക്ക് ചെയ്ത് അത് എന്റെ കൈകൊണ്ട് ഞാൻ തന്നെ കൊടുക്കും, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞേച്ച ആളല്ലേ എന്ന നിലക്ക് ഭരണാധികാരി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അബൂ റാബിഅ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ 400 സ്വർണ്ണ നാണയം ഏൽപ്പിച്ചു. ഞാൻ ഈ ചരിത്രം പറഞ്ഞത് സലാത്ത് ചൊല്ലുന്നവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത ബന്ധമാണ്, അവിടുത്തേക്ക് വല്ലാത്ത താല്പര്യമാണ്. അവർക്കൊരു ന്യൂനത വരുമ്പോൾ ആ ന്യൂനത ചൂണ്ടിക്കാണിച്ച് പരിഹരിക്കാൻ അവിടുന്ന് നിർദ്ദേശം നൽകുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, എല്ലാവരും കണ്ണു ചിമ്മി നിൽക്കണം. ഏട്ടുക എല്ലാരും മനസ്സിലൊരു പ്രതിജ്ഞ, ആണും പെണ്ണും ഒക്കെ മനസ്സിലൊരു പ്രതിജ്ഞ, ഞാൻ കഴിയുന്ന കാലത്തോളം ഏറ്റവും ചുരുങ്ങിയത് 100 സലാത്ത്, ഒരു 10 മിനിറ്റല്ലേ വേണ്ടും, 100 സലാത്ത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ എല്ലാ വിജയത്തിൻ്റെയും നിദാനമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് 100 സലാത്ത് ചുരുങ്ങിയത് ഞാൻ ചൊല്ലുമെന്ന് നിങ്ങളുടെ മനസ്സിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അത് മനസ്സിൽ കണ്ണ് ചിമ്മി ഉറപ്പിച്ചതിന് ശേഷം എല്ലാവർക്കും ഇരിക്കാം. എല്ലാവരും തീരുമാനിക്കുക. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. സഹോദരന്മാരെ, മഹാനായ അബൂ റാബിഅ റളിയല്ലാഹു അൻഹു കിട്ടിയ 400 സ്വർണ്ണ നാണയം കൊണ്ടുവന്ന് കുടുംബത്തിൽ ചെലവഴിക്കുന്നു. കുടുംബം സന്തോഷകരമായി ജീവിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഹബീബായ നബി തങ്ങൾ മുഖേന കിട്ടിയ സഹായം അത് വഫാത്തിന്റെ ശേഷമാണെന്ന് പറയേണ്ടതില്ലല്ലോ. വഫാത്ത് കഴിഞ്ഞ് 100 കണക്കിന് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അബൂ റാബിഅ റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങൾ മുഖേന കിട്ടിയ സഹായം. സുഹൃത്തുക്കളെ, ആ സഹായത്തിലൂടെ ജീവിച്ചു. കുറച്ചു കാലം മുന്നോട്ട് പോയി. അതാ ബാപ്പ മരിച്ചു. അതാ റാബിയത്തുല്ലദവിയുടെ ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു. മൂത്ത പെൺകുട്ടികൾക്ക് ഓരോ വഴിക്കേക്ക് വിവാഹം കഴിച്ചോ പറ്റോ പോയി. റാബിയത്തുല്ലദവി റളിയല്ലാഹു അൻഹാ യുവതിയായ പെൺകുട്ടിയായി. പക്ഷേ നോക്കാൻ ആരുമില്ല. 5 പൈസക്ക് ഗതിയില്ല. അതേ ബസറയിൽ വലിയ സാമ്പത്തിക ഞെരുക്കം വന്നു. അപ്പോൾ ഒരു ദുഷ്ടനായ മനുഷ്യൻ ഒരു അക്രമം ചെയ്തു. എന്താ ചെയ്തതെന്നറിയാമോ? ഈ പെൺകുട്ടിയെ 7 സ്വർണ്ണ നാണയത്തി 7 ദിർഹമിന്, അല്ല 6 ദിർഹമിന്, 6 വെള്ളി നാണയത്തിന് ഈ പെൺകുട്ടിയെ വേറെ ഒരാൾക്ക് വിറ്റുകളഞ്ഞു. മഹദിയെ വിൽക്കപ്പെടാൻ ഒരു നിമിത്തവുമില്ല. പക്ഷേ ആ മനുഷ്യന് പണം കിട്ടിയാൽ മതി. ഹലാലും ഹറാമും ചിന്തയില്ല. അവൻ്റേതെന്നോ അവനവൻ്റേതെന്നോ മറ്റൊരാളുടേതെന്നോ അല്ലെങ്കിൽ അത് അധികാരമില്ലാത്ത പ്രവർത്തനമെന്നോ ചിന്തയില്ല. പണം കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ചിന്തയിൽ ഈ പാവപ്പെട്ട പെൺകുട്ടിയെ റാബിഅത്തുല്ലദവിയ റളിയല്ലാഹു അൻഹേ കേവലം 6 വെള്ളി നാണയത്തിന് ഒരു മുതലാളിക്ക് വിറ്റ് കാശാക്കി ഒരു ദുഷ്ടനായ മനുഷ്യൻ. ബീവി റാബിഅ റളിയല്ലാഹു അൻഹാ മഹദിക്ക് ഭാരിച്ച പണി കൊടുക്കുകയാണ് ഈ മുതലാളി. സുബ്ഹാനല്ലാഹ്. മഹദി ക്ഷമിച്ചു നിന്നതെല്ലാം സഹിച്ച് ചെയ്യുകയാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മനുഷ്യനെ പടക്കപ്പെട്ടത് എന്തിനാണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ ആരാധിക്കാനല്ലേ. മഹദി ആരാധനയിൽ ഒരു കുറവും വരുത്തുന്നില്ല, ഒരു ഫർളും ഖളാക്കുന്നില്ല, ഒരു സുന്നത്തും കൈയൊഴിക്കുന്നില്ല. രാത്രി സമയത്ത് എഴുന്നേറ്റ് നീണ്ട തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. എല്ലാ നിലക്കും ഖുർആൻ ഓതുകയാണ്, സലാത്ത് ചൊല്ലുകയാണ്. ഈ മുതലാളി പറയുന്ന തൊഴിലെത്ര ഭാരമുള്ളതാണെങ്കിലും ആ പണിയെടുത്ത് കൊടുക്കുകയാണ്. പക്ഷേ അതുകൊണ്ടുമായില്ല. ഒരു ദിവസം മഹദിയുടെ പിന്നാലെ ഒരു ചെറുപ്പക്കാരൻ ഓടി പിടിക്കാനാണ്. മഹദിയതാ യുവതിയായ പെൺകുട്ടിയല്ലേ. മഹദിയതാ ആ പുരുഷന്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മഹദി ഓടുകയാണ്. ഓടുന്ന സമയത്ത് നിലത്തങ്ങ് വീണു. വീണെന്ന് മാത്രമല്ല, കയ്യൊടിഞ്ഞുപോയി. ആ സമയത്ത് മഹദി അതാ കവിൾത്തടം ഭൂമിയിൽ വെച്ച് കിടന്നിട്ട് അതാ പറയുന്നു ഇന്നി ദഈഫത്തുൻ ഗരീബത്തുൻ ലാ അബലി വലാ ഉമ്മ. അല്ലാഹുവേ ഞാൻ ദുർബലയാണ്, ഞാൻ അന്യനാട്ടുകാരിയാണ്, എനിക്ക് ബാപ്പയില്ല അല്ലാഹ്, ഉമ്മയില്ല അല്ലാഹ്. അസീറുൻ തഹത യദി ളാലിമിൻ, ഒരക്രമിയുടെ കീഴിൽ തടവിലാണ് അല്ലാഹ്. വമാ ഹാദാ ഇൻ ഖലഅത യദി, അതോടുകൂടെ എന്റെ കൈയും വീണൊടിഞ്ഞു പോയി അല്ലാഹ്. പക്ഷേ എനിക്കെന്റെ രാജാവായ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതെന്താണ് പറയാനുള്ളത്? വഅന റാദിയത്തുൻ ബിജമീഇഹാ, ഞാനിവിടെ വന്നപ്പോൾ ഇവിടെയുള്ള സംഘാടകർ എന്നോട് പറഞ്ഞു ധാരാളം സ്ത്രീകളുണ്ട് വേർതിന്, ഉസ്താദ് സ്ത്രീകൾക്ക് വേർത് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ മഹദിയുടെ വാക്ക് ശ്രദ്ധിക്കണേ. എന്താണ് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ ഇത്രയും വലിയ വിഷമാകുന്ന പറയുന്നത്? അല്ലാ, ഇതെല്ലാം ഞാൻ പൊരുത്തപ്പെട്ട പെണ്ണാണ് അല്ലാ, നീ തന്ന എല്ലാ മുസീബത്തും ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു അല്ലാ. എനിക്ക് വേവലാതിയില്ല, കംപ്ലൈന്റ് ഇല്ല. എന്റെ രാജാവായ റബ്ബ് തരുന്ന ഒരു വിഷയത്തിലും എനിക്ക് കംപ്ലൈന്റ് ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അങ്ങനെ ആയിരിക്കണം. ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു പോയി. കഴിഞ്ഞ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ നിങ്ങളുടെ ഖതീബ് അഫ്സൽ സഖാഫിയുടെ നാട്ടിൻ്റെ അടുത്ത് വാണിമേലിൽ ഞാനൊരു വീട്ടിൽ പോയി. എന്താണ് കാരണം? ഒരു സ്ത്രീ ചെറിയ രണ്ട് മക്കളെ ഒന്ന് മുലകുടിക്കുന്നതാണെന്ന് തോന്നുന്നു. ഏതായിരുന്നാൽ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. രണ്ട് ചെറിയ മക്കളെയും എടുത്ത് കിണറ്റിലും കണ്ട് ചാടി. ആ രണ്ട് പിഞ്ചുമക്കളും കിണറ്റിൽ വെച്ച് വെള്ളം കുടിച്ച് മരിച്ചുപോയി. ഈ സ്ത്രീ വെള്ളത്തിൽ നിന്ന് വിഷമിച്ചപ്പോൾ താഴേക്ക് വന്ന പൈപ്പ്, മോട്ടറിൽ നിന്ന് വരുന്ന പൈപ്പ് പിടിച്ചു നിന്ന്, അങ്ങനെ അവളെ ആളുകൾ രക്ഷപ്പെടുത്തി. അവളെ പിടിച്ച് കയറ്റി, പിന്നീട് പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയി. രണ്ട് ചെറിയ മക്കളെ, സ്വന്തം മക്കളെ കൊന്നുകളഞ്ഞു. എന്താണ് ആ സ്ത്രീക്ക് പറ്റിയത്? ഇതുപോലെ ഞാൻ, എനിക്ക് വളരെയേറെ സഹായം ചെയ്ത ഒരു നല്ല മനുഷ്യൻ, അള്ളാഹു അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഒരു മകള് വലിയ വിദ്യാഭ്യാസമുള്ളവളാണ്. പുതിയാപ്പിളയും നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടറോ മറ്റോ ആണ്, അല്ലെങ്കിൽ എഞ്ചിനീയറാണ്. നല്ല സാമ്പത്തിക ശേഷിയുണ്ട്. പക്ഷേ ഒരു ദിവസം എന്തോ ഒരു കാര്യത്തിൽ ഭർത്താവിനോടോ ആരോടോ സംസാരിച്ച് ചെറിയ ഒരു ടെൻഷൻ വന്നപ്പോൾ ആ സ്ത്രീ ചെറിയ മുല കുടിക്കുന്ന, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വയസ്സുള്ള ചെറിയ കുട്ടിയെയും എടുത്ത് അവൾ നേരെ വന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറി. ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഒരു റെയിലിൻ്റെ സമീപത്തെത്തിയപ്പോൾ ഓട്ടോറിക്ഷക്കാരോട് നിർത്താൻ പറഞ്ഞു. നേരെ പോയിട്ട് റെയിലിന്റെ മേലെ വണ്ടിയുടെ മുമ്പിലങ്ങ് ചാടി. അവൾ അങ്ങനെ തന്നെ മരിച്ചുപോയി. ചെറിയ പിഞ്ചുകുട്ടിയുടെ രണ്ട് കാല് തെറിച്ചു പോയി. കുട്ടി മരിച്ചില്ല. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ ഈ ചെറിയ കുട്ടിയുടെ കാല് തുന്നിച്ചേർക്കാൻ വേണ്ടി മംഗലാപുരത്ത് കൊണ്ടുപോയിരിക്കുകയാണ്. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ ഖൈറ് ചെയ്യണം റഹ്മാനെ, അറിവുകേട് ചെയ്തവർക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏത് ഭർത്താവുമായി തെറ്റിയാലും, ഏത് കുടുംബത്തിൽ എന്ത് പ്രയാസം വന്നാലും, ഏത് സാമ്പത്തിക പ്രതിസന്ധി വന്നാലും, ഏത് കടം കുടുങ്ങിയാലും, നമ്മെ എല്ലാവരും കൈയൊഴിച്ചാലും, എന്ത് വന്നാലും അല്ലാഹുവിനെ മറന്നു പോകരുതേ. നിങ്ങൾ കണ്ടില്ലേ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ വാക്ക്? ഇതെല്ലാം സംഭവിച്ചെങ്കിലും അല്ലാഹ് വഅന റാദിയത്തും ബിജമീഇഹാ, മുഴുവൻ സംഗതികളും ഞാൻ പൊരുത്തപ്പെട്ടവളാണ് അല്ലാ, എനിക്കാരും ഇല്ല, എന്നെ നോക്കാൻ ആളില്ല, എന്നെ അതാ ഒരു അക്രമിയുടെ കസ്റ്റഡിയിലാക്കിയിരിക്കുന്നു. ഞാൻ എന്നിട്ട് വേറൊരക്രമി എൻ്റെ പിന്നാലെ ഓടിയപ്പോ ഓടുന്ന സമയത്ത് വീട് കൈയൊടിഞ്ഞിരിക്കുന്നു. റബ്ബേ, നീ തന്ന ഒരു വിഷയത്തിലും എനിക്കൊരു കംപ്ലൈന്റുമില്ല, ഞാൻ പൊരുത്തപ്പെട്ട പെണ്ണാണ്. പക്ഷേ എനിക്കൊരു വിഷയമുണ്ടതെന്താണ്? ലാകിൻ ലാ അഅലമു ഹൽ അൻത റാദിൻ അന്നീ അംലാ. എന്നെ പടച്ച രാജാവല്ലേ നീ, എനിക്ക് ഭക്ഷണം തന്നവനല്ലേ നീ, വെള്ളം തന്നവനല്ലേ നീ, ഓക്സിജൻ തന്നവനല്ലേ നീ. ഒടിഞ്ഞ കൈയും ഒടിയാത്ത കൈയും ഓടിയ കാലും നോക്കിയ കണ്ണും കേൾക്കുന്ന കാതും സംസാരിക്കുന്ന നാവും ചിന്തിക്കുന്ന മനസ്സും വർക്ക് ചെയ്യുന്ന ഹാർട്ടും വർക്ക് ചെയ്യുന്ന കിഡ്നിയും വർക്ക് ചെയ്യുന്ന കരലും അങ്ങനെ എന്റെ ബ്രെയിനും എന്റെ എല്ലാ അവയവങ്ങളും എല്ലാം എല്ലാം ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് തന്ന രാജാവല്ലേ നീ. നിന്റെ വെള്ളവും കുടിച്ച് നിന്റെ ഭൂമിയിൽ നിന്റെ ഓക്സിജനും ശ്വസിച്ച് ജീവിക്കുമ്പോൾ ഈ പാവപ്പെട്ട ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലും എന്റെ ജീവിതത്തിലും എന്റെ രാജാവായ നീ എന്നെ പൊരുത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ? ഞാൻ അറിയുന്നില്ലല്ലോ അല്ലാ, നീ തന്നതൊക്കെ പൊരുത്തപ്പെട്ടവളാണ് ഞാൻ. പക്ഷെ എന്റെ കർമ്മങ്ങൾ നീ പൊരുത്തപ്പെട്ടോ ഇല്ലേ? എന്നെ നീ പൊരുത്തപ്പെട്ടോ ഇല്ലേ? ഞാൻ അറിയുന്നില്ലല്ലോ അല്ലാ. ഇതങ്ങ് പറഞ്ഞപ്പോ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ കേൾക്കുകയാണ് ഒരു ശബ്ദം. എന്താ ശബ്ദം? ലാ റാബിഅ, ഓ റാബിഅ, ലാ തഗ്തമി, നിങ്ങൾ ടെൻഷനാകണ്ട, വിഷമിക്കണ്ട. ഫഇന്ന ലക്കി ജാഹൻ യൗമൽ ഖിയാമത്തി യഗ്ബിതു ഖൽ മുഖർറബൂന മിൻ അഹ്ലി സമാവാത്ത്. ആകാശ ലോകത്തുള്ള വലിയ സാമീപ്യമുള്ള മലക്കുകൾ വരെ നിങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ നിങ്ങളെ ക്ഷമ കാരണത്താൽ നിങ്ങളുടെ സഹിഷ്ണുതയും സഹനവും ക്ഷമയും സബറും കാരണത്താൽ നിങ്ങൾക്കല്ല തരുന്ന സ്ഥാനം കണ്ടിട്ട് മലക്കുകൾ വരെ നിങ്ങളെ സ്ഥാനം ആഗ്രഹിച്ചു പോകുന്ന ഒരു വലിയ പദവി നിങ്ങൾക്ക് ആഖിറത്തിൽ കിട്ടാനുണ്ടേ റാബിഅ. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരണവന്മാരെ, യുവാക്കളെ, എന്ത് രോഗം വന്നാലും ശരി, എന്ത് അപകടം പറ്റിയാലും ശരി, എന്ത് ഞെരുക്കം വന്നാലും ശരി, ഏത് പ്രയാസമുണ്ടായിരുന്നാലും ശരി, ഏത് ഭർത്താവോ ഭാര്യയോ കുടുംബമോ അയൽവാസിയോ അതുപോലെ ആര് നമ്മളുമായി തെറ്റിയാലും ശരി, ആരിൽ നിന്ന് സഹിക്കാൻ കഴിയാത്തത് കേൾക്കേണ്ടി വന്നാലും ശരി, ഒരിക്കലും തന്നെ അള്ളാഹുവിലുള്ള വിശ്വാസമോ അള്ളാഹു തന്നതിലുള്ള തൃപ്തിക്കുറവോ അതാ നമ്മുടെ വിശ്വാസത്തിനൊരു തകരാറോ സംഭവിക്കാൻ പാടില്ല. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്, സർവ ഖൈറും ശറും അല്ലാഹുവിൽ നിന്നാണെന്ന് മനസ്സിലാക്കി അല്ലാഹു തരുന്നത് പൊരുത്തപ്പെട്ട് ജീവിക്കണേ. റബ്ബിന്റെ മുന്നിൽ കംപ്ലൈന്റ് ഉണ്ടാകരുത്, ഒരു ടെൻഷനായിട്ട് ഒരാളും കയറെടുത്ത് തൂകരുത്, വണ്ടിക്ക് തലവെക്കരുത്, വെള്ളത്തിൽ ചാടരുത്, അതാ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുക്കരുത്. അള്ള തന്നത് ശരിക്ക് പൊരുത്തപ്പെട്ടോളണം. അവിടെയാണ് ഈമാൻ. പതറിപ്പോകാൻ പാടില്ല, നല്ല മെനക്കെടുത്ത് വേണം നമ്മൾ. സ്ത്രീകളെടുത്ത് ബക്കറ്റ് കൊടുത്തയക്കുന്നുണ്ട്. ആ സമയത്ത് സ്ത്രീകളൊക്കെ കഴിവിന്റെ പരമാവധി സഹായം കൊടുത്തയക്കണം. കൊടുക്കുന്നത് ഒരിക്കലും കുറഞ്ഞു പോവില്ല. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹായെ സംബന്ധിച്ച് തന്നെ ഞാൻ വേറൊരു സംഭവം പറയാം. മഹദിയെ കാണാൻ വേണ്ടി രണ്ട് മഹാന്മാർ പോകാൻ തീരുമാനിച്ചു. കാണാൻ വേണ്ടി തന്നെ നോക്കാനല്ല, വലിയ മഹാന്മാരെയും മഹദികളെയും ദ്വാരപ്പിക്കാൻ വേണ്ടി സന്ദർശിക്കലുണ്ട്. അതിൻ്റെ അർത്ഥം കാണുക എന്ന് പറഞ്ഞാൽ സന്ദർശിക്കാൻ. ഏതുപോലെ നാളൊരു ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ എനിക്ക് നിങ്ങളൊന്ന് കാണാൻ വരണോന്ന്. എന്താ വിഷയം എന്ന് ചോദിച്ചു. എൻ്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ല, അതുകൊണ്ട് എനിക്കെന്തെങ്കിലും സഹായം വേണോന്ന്. അങ്ങനെ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾ കാണാൻ വരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം സന്ദർശിക്കാൻ വരിക എന്നാണ്, അല്ലാതെ കണ്ടുകൊണ്ട് നോക്കുക എന്നല്ല. അപ്പൊ റബീഉൽ അവ്വലിനെ കാണാൻ പോയി, ഇത് പറഞ്ഞാൽ സന്ദർശിക്കാൻ പോയി. ഇപ്പം വിശദീകരിക്കാണ്ടൊന്നും പറഞ്ഞുകൂടാ, കാരണം ഈ പുത്തനാശയക്കാർ എല്ലാറ്റിനും എവിടെ ഉണ്ട് ഇങ്ങനെ പുഴുക്കുത്തുണ്ടാക്കാനും നോക്കൂ, വ്യാജത്വരീകത്തുകാരും നോക്കൂ, എല്ലാം പുത്തനാശയം തന്നെയാണ്. പക്ഷേ എനിക്ക് കാണാൻ പാടില്ലാത്ത പെൺകുട്ടിയാണ്. കാണണമെങ്കിൽ ഒന്നുകിൽ പെങ്ങളാകണം, അല്ലെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയോ അനുജത്തിയോ ഉമ്മാമയോ ഉമ്മയോ, അല്ലെങ്കിൽ ഭാര്യയുടെ ഉമ്മയോ, അല്ലെ ഭാര്യന്റെ ഉമ്മന്റെ ഉമ്മയോ, അല്ലെങ്കിൽ ഭാര്യന്റെ ഉപ്പാന്റെ ഉമ്മയോ, അങ്ങനെയൊക്കെ ആകണം. അല്ലാതെ ഇപ്പുണ്ടല്ലോ ചില ആളുകൾ അമ്മായിമാർ എന്ന് പറഞ്ഞിട്ട് കാണുന്ന എല്ലാവരും അങ്ങോട്ട് പുതിയാപ്പൻ്റെ റൂമിൽ കയറും. ആരായി അമ്മായി? അമ്മ ആയിട്ടില്ല. അമ്മ ആയി തന്നെ അമ്മ ആണ്ടേ, അമ്മ ആയിട്ടില്ല. അമ്മ ആയതാരാ? അമ്മ ആയത് ഈ വിവാഹം കഴിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ ഉമ്മ, ആ ഉമ്മാന്റെ ഉമ്മ, ബാപ്പാന്റെ ഉമ്മ, അവരൊക്കെ അമ്മ ആയിട്ടുണ്ട്, ഉമ്മയായിട്ടുണ്ട്. അതുകൊണ്ട് അവരെ കാണാം. നേരെ മറിച്ച് ആ അമ്മായിന്റെ അനുജത്തിനെ കാണാൻ പറ്റൂല, ജ്യേഷ്ഠത്തിനെ കാണാൻ പറ്റൂല, കല്യാണം കഴിച്ച പെണ്ണിന്റെ ജ്യേഷ്ഠത്തിനെ കാണാൻ പറ്റൂല, കല്യാണം കഴിച്ച പെണ്ണിന്റെ അനുജത്തിനെ കാണാൻ പറ്റൂല, ഒന്നും കാണാൻ പറ്റൂല. അപ്പോൾ ഇരിക്കട്ടെ, ഈ പെൺകുട്ടിക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടാണെങ്കിലും എന്റെ സ്ഥലത്തൊക്കെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ വരുന്നവർക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, ഇവളാണെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കുക. തരക്കേടില്ല, നമ്മളെ ഈ പള്ളിയുടെ പണിയെടുത്ത ഒരു ക്രിസ്തീയ സഹോദരനുണ്ടായിരുന്നു, ഫ്രാൻസിസ്. ഫ്രാൻസിസിന്റെ വീട്ടിൽ ഞാൻ കല്യാണത്തിന് പോയപ്പോ ഫ്രാൻസിസ് മകളെ കൊണ്ടുവന്ന് കാണിച്ചു തരാൻ നോക്കിയിരുന്നു. അയാളെ മതത്തിൽ എനിക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ഞാൻ നോക്കിയിട്ടില്ല, എന്റെ മതത്തിൽ നോക്കാൻ പാടില്ലാത്തതുകൊണ്ട്. പക്ഷെ നമ്മൾ മുസ്ലിമീങ്ങൾ എങ്ങനെ ഇപ്പൊ അങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത്? കല്യാണം കഴിക്കുന്ന പെൺകുട്ടീനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എന്നൊരു ഏർപ്പാട് തുടങ്ങിയത് എവിടുന്ന എനിക്ക്? നിങ്ങൾ ഇവിടെ ഒക്കെ അങ്ങനെ ഒരു ഹറാമ് ചെയ്യലുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. ഒരിക്കലും അനുവദിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അന്യ സ്ത്രീകളെ നോക്കാൻ നമുക്ക് വകുപ്പില്ല. റാബിയത്തുൽ അദ്വി റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ വേണ്ടി പോയ രണ്ട് മഹാന്മാര് നോക്കാനല്ല ദ്വാരപ്പിക്കാൻ പോയതാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ വിശന്നിട്ട് നിവൃത്തിയില്ല. അപ്പൊ രണ്ടാളും പോകുമ്പോ പറഞ്ഞു, ബീവി നമുക്ക് എന്താ തരുവായിരിക്കും. അങ്ങനെ ചെന്നപ്പോ ബീവിന്റെ അടുത്ത് ഒന്നും കൊടുക്കാനില്ല, ആകെ രണ്ട് പത്തിരി ഉണ്ട്. ബീവി ആ ഉള്ള രണ്ട് പത്തിരി അവർ രണ്ടാൾക്കും കൊണ്ടു കൊടുത്തു. അവര് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ അപ്പുറത്തുനിന്ന് ഒരു യാചകൻ വന്നിട്ട് എനിക്ക് ഭക്ഷണം വേണോ എന്ന് വിളിച്ചു പറഞ്ഞു. ബീവി മെല്ലെ ഈ രണ്ട് പത്തിരി എടുത്തിട്ട് അയാൾ കൊണ്ടു കൊടുത്തു. ഇവരെല്ലാം തന്നെ വിശന്നിട്ട് നിവൃത്തിയില്ലാത്തപ്പം കിട്ടിയത് രണ്ട് പത്തിരി. തിന്നാൻ നോക്കുമ്പോൾ എടുത്തു പോയിട്ട് ഇവരത്ഭുതപ്പെട്ടു, ഇതെന്തൊരു സൽക്കാര. സുബ്ഹാനല്ലാഹ്. കുറച്ച് കഴിയുമ്പോൾ ബീവിയുടെ അടുക്കൽ ഒരു പെൺകുട്ടി വരുന്നു. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പൊതിയുണ്ട്. ബീവിക്കത് കൈമാറുന്നു. ബീവി അത് തുറന്നു നോക്കുന്നു. 18 പത്തിരിയുണ്ട്. ബീവി അതാ തിരിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ സ്വീകരിക്കൂല, 20 ഉണ്ടെങ്കിലേ സ്വീകരിക്കൂ. നീ 18 കൊണ്ടുവന്ന് 2 നീ എടുത്തതായിരിക്കും, ഞാനിത് സ്വീകരിക്കൂല. ആ പെൺകുട്ടി കുറെ പറഞ്ഞു നോക്കി, ഫലമുണ്ടായില്ല. ആ പെൺകുട്ടിക്ക് അത് തിരിച്ചു കൊടുത്തു. ആ പെൺകുട്ടി അത് തിരിച്ചു വാങ്ങിപ്പോയി. അല്പം കഴിയുമ്പോൾ വീണ്ടും വന്നു, വീണ്ടും പൊതി കൊടുത്തു. ബീവി തുറന്നു നോക്കുമ്പോ 20 പത്തിരിയുണ്ട്. അത് ബീവി സ്വീകരിച്ചു. അതാ സന്ദർശനത്തിന് വന്ന രണ്ട് മഹാന്മാർക്ക് ഭക്ഷണത്തിന് വേണ്ടി പത്തിരി 20 കൊണ്ട കൊടുത്തു. അപ്പോൾ ഇവര് ചോദിച്ചു, എന്താണ് കണ്ടതൊക്കെ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, മഹദി പറഞ്ഞു എനിക്ക് ഖുർആനിൽ വിശ്വാസമാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് മൻ ജാ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ഒരു നല്ല കാര്യം ചെയ്താൽ അവന് 10 ഇരട്ടി അല്ലാഹു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വിശപ്പുണ്ട് ഭക്ഷണം വേണമെന്ന് എനിക്കറിയാം. ഉള്ള 2 പത്തിരിയേ ഉള്ളൂ, നിങ്ങൾക്കത് എവിടെയും മതിയാകില്ല. ഞാനത് നിങ്ങൾക്ക് തന്നു. പക്ഷേ അപ്പോഴാണ് മറ്റൊരാൾ യാചിക്കാൻ വന്നത് ഭക്ഷണത്തിന്. അപ്പോൾ എനിക്കൊരു നല്ല ചാൻസ് കിട്ടി. അള്ള പറഞ്ഞതല്ലേ 1 ന് 10 ഇരട്ടി തരുമെന്ന്. എന്റെ 2 പത്തിരി 20 ആകാനുള്ള വഴി അതെടുത്ത് സദക്ക ചെയ്യലാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതെടുത്ത് യാചകന് ധർമ്മം ചെയ്തപ്പോൾ എനിക്ക് അല്ലാഹു തആല ഖുർആനിൽ വാഗ്ദത്തം ചെയ്ത 10 ഇരട്ടി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോഴാണ് ആ പെൺകുട്ടി 18 പത്തിരിയുള്ള പൊതിയും കൊണ്ടുവന്നത്. അള്ളാഹുവിന് കണക്കറിഞ്ഞുകൂടെ 2 ന്റെ 10 ഇരട്ടി 20 അല്ലേ 18 അല്ലല്ലോ. അപ്പൊ അള്ളാഹു തല 20 കുറക്കൂലാതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാ പറഞ്ഞു 2 എണ്ണം നീ എടുത്തതായിരിക്കും. അള്ളാഹ്ക്ക് കണക്ക് മനസ്സിലാകാതിരിക്കൂല. അള്ളാഹ് അറിവില്ലാത്തവനല്ല. അപ്പോൾ ആ പെൺകുട്ടി 20 കൊണ്ടെത്തന്നു. അതാണ് നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തന്നത്. സുഹൃത്തുക്കളെ, കൊടുക്കുന്നവർക്ക് കൊടുത്തത് നഷ്ടപ്പെടില്ല. അതിനെത്രയും ഇരട്ടി തരാൻ കഴിവുള്ള രാജാവാണ് അല്ലാഹ്. പടച്ചറബേ, ഈ CM സെന്ററിന് വേണ്ടി, ഞങ്ങളെ ഈ പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, ഞങ്ങളെ മറ്റ് ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, സിറാജുൽ ഹുദക്ക് വേണ്ടി, അതുപോലെ ഞങ്ങളെ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി, അതാ ആര് എന്ത് സംഭാവനകൾ കൊടുത്തവരുണ്ടോ, കൊടുക്കുന്നവരുണ്ടോ റബ്ബേ, അവർക്കെല്ലാം എത്രയും ഇരട്ടി ഹലാലായത് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ശർറുകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. ആഖിറത്തിലും പ്രതിഫലം നൽകണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, ശരിയായ ഈമാന് വേണം. യജമാനനായ റബ്ബിലേക്ക് ഖൽബ് തിരിക്കണം. ആ റബ്ബിനെ സ്നേഹിക്കണം. ആ റബ്ബിനെ തന്നെ, അതാ നമ്മൾ ആ റബ്ബിൽ തന്നെ അർപ്പിക്കണം. അങ്ങനെയാണ് മഹാന്മാരുടെയും മഹതികളുടെയും ജീവിതം. അവരീ ദുന്യാവിനെ വില കൽപ്പിച്ചിട്ടില്ല. ദുന്യാവ് അവർക്കൊരു പ്രശ്നമല്ല. നമ്മൾ ഈ ദുന്യാവിൽ തന്നെ നമ്മുടെ മനസ്സിലയിച്ചു പോകുന്നു. അതിന് പകരം അള്ളാഹുവിൽ മനസ്സിലയിക്കണം. അവിടെയാണ് സജ്ജനങ്ങളുടെ വിജയം. അവിടെയാണ് അവരുടെ മഹത്വം. നമ്മൾ സ്ഥാനമാനത്തിന്റെ ആളുകളാകരുത്. കാര്യലാഭത്തിന്റെ വക്താക്കളാകരുത്. സുബ്ഹാനല്ലാഹ്, പേരോട് അബ്ദുറഹ്മാൻ പ്രസംഗിക്കാൻ വന്നാൽ സുബ്ഹാനല്ലാഹ് കുറെ ബഹുമാനം പറഞ്ഞാൽ വലിയൊരു സന്തോഷം. ബഹുമാനം കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരു വിഷമം. സുബ്ഹാനല്ലാഹ്, പേര് പത്രത്തിൽ കണ്ട വലിയ സന്തോഷം, കണ്ടില്ലെങ്കിൽ വല്ലാത്ത വിഷമം. ഇങ്ങനൊരു മനസ്സ് നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. ജനങ്ങൾക്കിടയിൽ എനിക്കൊരു സ്ഥാനം വേണമെന്ന് ചിന്തിക്കുന്ന കാലത്തോളം നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമില്ല. നീ സ്ഥാനം തേടേണ്ടതില്ല. നമ്മുടെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. സുഹൃത്തുക്കളെ, വഅളിന്റെ സദസ് എന്തിനാണ്? വഅളിന്റെ സദസ് മനുഷ്യന്റെ മനസ്സ് സംസ്കരിക്കപ്പെടാനാണ്. നമ്മുടെ ക്ലാസിന്റെ സദസ്സുകൾ പലപ്പോഴും കർമ്മശാസ്ത്ര നിയമങ്ങൾ പറയാനാണ്. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. പക്ഷേ വഅളിന്റെ സദസ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം മനുഷ്യന്റെ മനസ്സ് നന്നാകലാണ്. മനുഷ്യന്റെ മനസ്സ് നന്നാകൽ എപ്പോഴാണ്? അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയുമ്പോഴാണ്. ആ അല്ലാഹുവിന്റെ അപാരമായ ഖുദ്റത്തിനെ കുറിച്ച് നമുക്ക് ബോധം വേണം. ആ രാജാവിന്റെ ഭരണാധികാരത്തെ കുറിച്ച് ബോധം വേണം. ആ രാജാവിനെ സംബന്ധിച്ച് നമുക്ക് സ്നേഹം വേണം. ആ രാജാവ് നമ്മുടെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന ചിന്ത വേണം. ഓ മോമിനികളെ, മോമിനാത്തുകളെ, ബാപ്പ അറിഞ്ഞാൽ ചെയ്യാത്ത കാര്യം, ഉമ്മ അറിഞ്ഞാൽ ചെയ്യാത്ത കാര്യം, ആങ്ങള അറിഞ്ഞാൽ ചെയ്യാത്ത കാര്യം, പെങ്ങളറിഞ്ഞാൽ ചെയ്യാത്ത കാര്യം, അതേ നേതാവ് അറിഞ്ഞാൽ ചെയ്യാത്ത കാര്യം, അനുയായി അറിഞ്ഞാൽ ചെയ്യാത്ത കാര്യം അള്ളാഹു അറിയുന്നതിൽ യാതൊരു വിഷമവുമില്ലാതെ. സുബ്ഹാനല്ലാഹ്. അന്യപെണ്ണിനെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്ന യുവാക്കളില്ലേ? അന്യപുരുഷന്മാർക്ക് ടെലിഫോൺ നമ്പർ കൈമാറിയിട്ട് അതാ പലപ്പോഴും കുടുംബത്തിൽ ടെൻഷൻ ഉണ്ടാക്കുന്ന പെൺകുട്ടികളില്ലേ? സുബ്ഹാനല്ലാഹ്. പലരുടെയും സമ്പത്തുകൾ അനധികൃതമായി കൈവശപ്പെടുത്തുന്നവരില്ലേ? മുതലാളിയായ ഒരു മനുഷ്യൻ വിദേശത്ത് ബിസിനസ് നടത്തുമ്പോ അതേ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ രക്ഷപ്പെടട്ടെ എന്ന് മനസ്സിലാക്കി വിസ കൊടുത്ത് കൊണ്ടുവന്ന് സ്വന്തം കടയിൽ നിർത്തിയാൽ ആ കടയിൽ ഒരു രണ്ട് കൊല്ലം നിന്നിട്ട് അതാ കഫീലുമായി സ്പോൺസറുമായി പരിചയപ്പെട്ടതിന് ശേഷം അതേ കുടുംബത്തിൽപ്പെട്ട വിസ കൊടുത്ത് കൊണ്ടുവന്നവൻ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഈ കട നീ നന്നായി നോക്കണേ നേൽപ്പിച്ച് തിരിച്ചു വന്ന അതാ പോയി നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴേക്ക് സ്പോൺസറെ കയ്യിലാക്കി ഇവന്റെ കച്ചവടം പിടിച്ചെടുത്ത് ബിസിനസ് നടത്തുന്ന, ഹറാമും ഹലാലും ചിന്തിക്കാത്ത, ഹക്ക് നോക്കാത്ത കച്ചവടക്കാരില്ലേ? പലരോടും ഷെയർ വാങ്ങി ബിസിനസ് നടത്താൻ വേണ്ടി സംഖ്യകൾ വാങ്ങിയിട്ട് സുബ്ഹാനല്ലാഹ്, പിന്നെ ലാഭവുമില്ല, മുതലുമില്ല, ടെലിഫോൺ വിളിച്ചാൽ എടുക്കുന്നുമില്ല, ഹക്കും ബാത്തിലും ചിന്തിക്കാത്ത ജനങ്ങളില്ലേ? സ്വന്തം ബാപ്പവും അറിഞ്ഞാൽ ചെയ്യാത്ത തെറ്റി, നേതാവ് അറിഞ്ഞാൽ ചെയ്യാത്ത തെറ്റി, അതേ അനുയായി അറിഞ്ഞാൽ ചെയ്യാത്ത തെറ്റി, ഇരുട്ടിന്റെ മറവിൽ ചെയ്യുമ്പോൾ എന്റെ രാജാവ് കാണുന്നുവെന്ന ബോധമില്ലാത്തവരില്ലേ? സുഹൃത്തുക്കളെ, യജമാനനായ റബ്ബിനെ സ്നേഹിക്കണം, ആ റബ്ബിനെ ഭയപ്പെടണം, ആ റബ്ബിലേക്ക് മനസ്സ് തിരിയണം, ആ റബ്ബിന്റെ പാവപ്പെട്ട അടിമയാണ് ഞാനെന്ന ബോധത്തോടെ ജീവിക്കണം. അതിനാണ് തഖ്വയെന്ന് പറയുന്നത്. ആ തഖ്വയില്ലെങ്കിലോ എന്ത് പ്രസിഡന്റായിട്ട് എന്താണ്, എന്ത് സെക്രട്ടറി ആയിട്ട് എന്താണ്, ഏത് രാഷ്ട്രപതിയായിട്ട് എന്താണ്, ഏത് പ്രധാനമന്ത്രിയായിട്ട് എന്താണ്? യജമാനനായ റബ്ബിനെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ അവന്റെ കാര്യം പരാജയമല്ലേ? അവളുടെ കാര്യം പരാജയമല്ലേ? സ്വന്തം ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത ടെലിഫോൺ എടുത്ത് ഭർത്താവ് ഇഷ്ടപ്പെടാത്തവർക്ക് വിളിക്കുന്ന സ്ത്രീകൾ, സ്വന്തം ഭാര്യയെ ചതിക്കുന്ന ഭർത്താക്കന്മാർ. സുബ്ഹാനല്ലാഹ്. സ്വന്തം മകന്റെ ഭാര്യയോട് അക്രമം ചെയ്യുന്ന ഉമ്മമാർ. സ്വന്തം പെൺകുട്ടികളെ പോലെ തന്നെയല്ലേ ആൺകുട്ടികളും? പെൺകുട്ടികളെ ഭർത്താവിനോട് വല്ലാത്ത സ്നേഹം, ബഹുമാനം, സ്വന്തം മകന്റെ ഭാര്യയോട് വല്ലാത്ത വെറുപ്പ്. ഇങ്ങനെയുള്ള ചില ഉമ്മമാരില്ലേ? ചോദിക്കട്ടെ, പെൺകുട്ടിയും ആൺകുട്ടിയും രണ്ടും നിന്റേതല്ലേ? നിന്റെ പെൺകുട്ടിയുടെ ഭർത്താവിനെ സ്നേഹിക്കുന്ന നിനക്ക് എന്തുകൊണ്ട് മകന്റെ ഭാര്യയെ സ്നേഹിച്ചുകൂടാ? ഓ സഹോദരിമാരെ, അതേപോലെ തന്നെ അതാ പാവപ്പെട്ട ഭർത്താവിന്റെ ഉമ്മ അല്ലെങ്കിൽ ഭർത്താവിന്റെ ബാപ്പ രോഗത്തിൽ കിടക്കുമ്പോ ഭർത്താവിന് ബിസിനസ്സിന് പോകാതെ നിർവാഹമില്ല, വിദേശത്ത് യാത്ര ചെയ്യാതെ നിർവാഹമില്ല, തൊഴിലിന് പോകാതെ നിർവാഹമില്ല. കാരണം നിന്നെ പോറ്റണം, നിന്റെയും അവന്റെയും മക്കളെ പോറ്റണം, അതേ ബാപ്പാനെയും ഉമ്മാനെയും നോക്കണം. അതുകൊണ്ട് അവന് വീട്ടിലിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ ഇമ്മ تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة. أدي ماذا بداك الكبرايا ما قنبول أبرا سندوشي بيكونا باكلا هذا برنجي بوغردي أدلا تسميتم برنجي بوغردي تار ميود غودي أبرا خدمتين نلقنم مكالي بچه آن كتك نلقان غريم نلا كودمدم بوتنم آن كتك بديشتك بوهبو يند بريبت باري يند أمي نوكمندي يند باپانا نوكمندي باري سنهي كنا برطاب ചിന്തിക്കുമ്പോ എനിക്ക് നിങ്ങളൊമ്മാനെ നോക്കാനൊന്നും കഴിയൂല വേണേ നിങ്ങൾ വന്നിവിടെ നിന്നോ എന്ന് പറയാൻ മടിയില്ലാത്ത ചില പെൺകുട്ടികളില്ലേ അതിന് പകരം ഈ പാവപ്പെട്ട ഉമ്മാനെ നോക്കിയാൽ ബാപ്പാനെ നോക്കിയാൽ അതെന്റെ ഭർത്താവിന്റെ ഉമ്മയല്ലെങ്കിൽ തന്നെയും സാന്ത്വന പ്രവർത്തനമാണത്. വിഷമിക്കുന്നവർക്ക് സാന്ത്വന പ്രവർത്തനം നടത്തിയാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ചിന്തിച്ചൂടെ പെൺകുട്ടികളെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വന്തം ഉമ്മയല്ല കുടുംബമല്ല ആരുമല്ലാത്ത കിഴവിയായ പെണ്ണിനെ ഭക്ഷണം കൊണ്ട കൊടുക്കാനും അടിച്ചു വാരി ചെറ്റപ്പുര വൃത്തിയാക്കാനും ആ ഉമ്മാന്റെ വസ്ത്രം അലക്കി കൊടുക്കാനും തീരുമാനിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് ചെറ്റപ്പുരയിലെത്തിയ സംഭവമില്ലേ? അവിടെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സുബ്ഹിന് മുമ്പ് തന്നെ വന്ന് ആ പാവപ്പെട്ട ഉമ്മാമാക്ക് വേണ്ട സർവോത്താശകളും ചെയ്തു കൊടുത്ത് തിരിച്ചു പോയ അനുഭവമില്ലേ? അവരൊക്കെ സാന്ത്വന പ്രവർത്തനത്തിലൂടെ സ്വർഗം സമ്പാദിക്കുകയാണ്, പാവപ്പെട്ടവർക്ക് ഖിദ്മത്തിന് നിൽക്കുകയാണ്. നമ്മൾക്ക് ഈ ആഖിറു സമാനിൽ സ്വന്തം ബാപ്പാക്ക് പോലും സ്വന്തം ഉമ്മാക്ക് പോലും രോഗമായി വീട്ടിൽ കിടക്കുമ്പോ ജ്യേഷ്ഠന്റെ വീട്ടിൽ കിടക്കുമ്പോ ജ്യേഷ്ഠൻ അനുജനോട് പറയുന്നു, ഞാൻ 2 കൊല്ലമായി നോക്കുന്നു, കുറച്ച് നിനക്കും നോക്കിക്കൂടെ? അനുജന്റെ വീട്ടിലാകുമ്പോ അവനും പറയുന്നു, സ്വത്ത് വായിക്കുമ്പോ നമുക്ക് തുല്യമല്ലേ, കുറച്ചു കാലം നിനക്കും നോക്കിക്കൂടെ? അപ്പൊ ബാപ്പാന്റെ ഖിദ്മത്ത് സ്വത്തിന് വേണ്ടിയായി അല്ലേ, ഉമ്മാന്റെ ഖിദ്മത്ത് പണത്തിന് വേണ്ടിയായി അല്ലേ? ചോദിക്കട്ടെ, നിന്റെ ബാപ്പ നിന്നെ പോറ്റി വളർത്തിയത് പണത്തിന് വേണ്ടിയായിരുന്നോ? നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി ഉറക്കതേ ഒഴിച്ചത് നിന്റെ പണം കിട്ടാനായിരുന്നോ? സ്വന്തം ബാപ്പ ഉമ്മയോട് പോലും മതമില്ലാത്ത മക്കള്, ബാപ്പ ഉമ്മക്ക് ടെൻഷൻ സമ്പാദിച്ചു കൊടുക്കുന്ന മക്കള്, അതുപോലെ പ്രായമുള്ളവരോട് കാരുണ്യമില്ലാത്ത മക്കള്, അങ്ങനത്തെ ഒരു ആഖിറു സമാനല്ലേ? പടച്ച റബ്ബിലേക്ക് ഖൽബൊന്ന് തിരിക്കൂ, ആ റബ്ബിനെ ഒന്ന് സ്നേഹിക്കൂ. ആ റബ്ബ് എനിക്ക് ദുനിയാവും ആഖിറവും തരുമെന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കൂ, അതിനു വേണ്ടി മദ്രസക്ക് വേണ്ടി പ്രവർത്തിക്കൂ, അതിനു വേണ്ടി അതാ ഏത് സൽക്കർമ്മവും റബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടി ചെയ്യൂ. ആ റബ്ബിന്റെ അടുക്കലുള്ള ഖജനാവിന് തീർച്ചയില്ല, അവന്റെ അധികാരത്തിനൊരു കുറവുമില്ല, അവൻ വല്ലാത്ത കാരുണ്യമുള്ള രാജാവല്ലേ? ചോദിക്കാതെ എനിക്ക് കണ്ണ് തന്നവനാണവൻ, ചോദിക്കാതെ കാത് തന്നവനാണവൻ, ചോദിക്കാതെ നാവ് തന്നവനാണവൻ, ചോദിക്കാതെ ഹാർട്ടും കിഡ്നിയും കരളും ശ്വാസകോശവും ബ്രെയിനും തന്നവനാണവൻ. എല്ലാം തന്ന ഈ രാജാവിനോട് എന്റെ കടപ്പാട് തീരുമോ? അവനെ സ്നേഹിക്കും പോലെ എനിക്ക് സ്നേഹിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അതേ വല്ലദീന ആമനൂ അസദ് ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവനെ ഏറ്റവും സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയണം, അല്ലാഹുവിനെ സ്നേഹിക്കണം. അല്ലാഹുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ വർഗീയവാദിയാവൂല. കാരണം മുസ്ലിമിനെയും അമുസ്ലിമിനെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന അല്ലാഹുവാണ്. ഒരു അമുസ്ലിമിനോടും ഒരാളോടും വർഗീയത ഉണ്ടാവൂല, ഭീകരവാദിയാവൂല, അക്രമകാരിയാവൂല, തീവ്രവാദിയാവൂല. അള്ളാഹിനെ സ്നേഹിച്ചാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളോടെല്ലാം കാരുണ്യം, ഏത് മതത്തിൽപ്പെട്ടാലും മതത്തിൽപ്പെട്ടില്ലെങ്കിലും എല്ലാ ജീവികളോടും കാരുണ്യം. അങ്ങനെയായിരിക്കും അള്ളാഹിനെ സ്നേഹിച്ചാൽ, അങ്ങനെ എല്ലാ ജീവികളോടും കാരുണ്യം. സ്വന്തം ഭാര്യനെ ചീത്ത പറയൂല, സ്വന്തം കുടുംബത്തിൽ ചിത്രത ഉണ്ടാക്കൂല, കുടുംബ ബന്ധം മുറിക്കൂല, അയൽവാസിയുമായി പിണങ്ങൂല, ഒരാളെയും ചീത്ത പറയൂല, ഒരാളെയും തെറി പറയൂല. ഇനി ഒരാൾ ചീത്ത പറഞ്ഞു എന്ന് കേട്ടാൽ തന്നെ അയാളോട് മനസ്സിൽ വെറുപ്പുണ്ടാവില്ല. മറിച്ച് അത് അയാൾ അറിവുകേട് കൊണ്ട് പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിനും പുറത്തു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യും. അങ്ങനെയാണ് അള്ളാഹുവിനെ ശരിക്ക് സ്നേഹിക്കുന്ന മഹാന്മാരും മഹദികളും. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹാത്തമുല്ല സമൃദ്ധി അള്ളാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ എൻ്റെ അടുക്കൽ ഒരാൾ വന്നു എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു യാത്ര ഉദ്ദേശിക്കുന്നു തങ്ങളെ. ഹാത്തമുല്ല സമൃദ്ധി അള്ളാഹു അൻഹു വലിയ മഹാനാണ്, വലിയ മഹാനാണ്. അസമ്മ്, അസമ്മ് എന്ന് പറഞ്ഞാൽ കാതേട്ടൂടാത്ത ആൾ എന്നതിൻ്റെ അർത്ഥം. ഹാത്തമുല്ല അസമ്മ് എന്ന് പറഞ്ഞാൽ കാത് കേട്ടൂടാത്ത ഹാത്തമു എന്നതിൻ്റെ അർത്ഥം. ആ പേരങ്ങനെ വന്നതെന്ന് പറയുന്നത് നിങ്ങൾ മൂപ്പർക്ക് കാട് കേട്ടൂടായിട്ടൊന്നല്ല, മൂപ്പർക്ക് ശരിക്കും കാത് കേൾക്കും. മൂപ്പര സമീപത്ത് എന്തോ ഒരു വിഷയം പറയാൻ വേണ്ടി ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ അറിയാതെ ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് പോയി. മനുഷ്യനല്ലേ, ചിലപ്പോൾ അറിയാതെ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരു ശബ്ദം മലദ്വാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ശബ്ദം പുറത്തേക്ക് പോയി. അപ്പോൾ ഈ വലിയ മഹാന്റെ അടുക്കന്ന് ഈ സ്ത്രീക്ക് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ആ സ്ത്രീയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു നാണക്കേടും വിഷമവും എത്രയായിരിക്കും? അപ്പൊ മഹാനവറുകൾ എന്ത് തീരുമാനിച്ചു എന്നറിയോ? ഞാനത് കേട്ടു, ഇവൾ അറിയണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഞാനൊന്നും അങ്ങനെ ശരിക്കും കേൾക്കൂല, നീ ഉറക്ക പറയണേ എന്ന് പറഞ്ഞു. ഞാനൊന്നും കേൾക്കലുണ്ടാവില്ല, ഉറക്ക പറയണേന്ന് പറഞ്ഞു. എന്തിന്? ഈ പെണ്ണിന് ടെൻഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി, അത് മൂപ്പര് കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാൻ വേണ്ടി മൂപ്പര് പറഞ്ഞതാ, ഞാൻ അങ്ങനെ ഒന്നും കേൾക്കൂല, ഉണ്ടെന്ന് ഉറക്ക പറയണേന്ന്. ആ പെണ്ണ് പിന്നെ ഉറക്ക പറഞ്ഞു. പിന്നെ ആ പെണ്ണ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം മഹാനവറുകൾ ഇങ്ങനെ ഉറക്ക പറഞ്ഞാലേ കേൾക്കുന്നുള്ള നിലക്ക് നടന്നു. എന്തിന്? ഈ പെണ്ണിനൊരു ടെൻഷൻ വേണ്ട വിചാരിച്ചിട്ട്. അങ്ങനെയാണ് അൽ അസം എന്ന പേര്, കാത് കേട്ടൂടാത്ത ആള് എന്നുള്ള പേര് ഹാത്തമുല്ല റളിയല്ലാഹു അൻഹുവിന് വന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, വേറൊരുത്തൻ ടെൻഷൻ ഉണ്ടാക്കാൻ പാടില്ല. ഒരാൾക്കും നമ്മളെ ജീവിതം കൊണ്ട് ടെൻഷൻ ഉണ്ടാക്കാൻ പാടില്ല. അപ്പോഴാണ് ഒരു ശരിയായ മഹാനായ ഒരു വ്യക്തിയുടെ ജീവിതമായി തീരുന്നത്, മുത്തഖീകളുടെ ജീവിതമായി തീരുന്നത്. ആ ഹാത്തമുല്ല റളിയല്ലാഹു അൻഹു, സുഹൃത്തുക്കളെ, മഹാനവറുകളോട് ഒരാൾ വന്ന് ചോദിച്ചു, നിങ്ങളെങ്ങനെയാ നിസ്കരിക്കല്? മാനവറുകൾ പറഞ്ഞു, നിസ്കാരത്തിൻ്റെ സമയമായാൽ ഞാൻ ഒതുവെടുക്കും, പക്ഷേ നിങ്ങൾ എടുക്കുന്ന ഒതുവല്ല. ഞാൻ എൻ്റെ മുഖവും കയ്യും കാലുമൊക്കെ, എൻ്റെ മുഖവും കയ്യും കാലും കഴുകലും തല തടവലും, അങ്ങനെ നിങ്ങൾ എടുക്കുന്ന ഒതു ഉണ്ടല്ലോ, ആ ഒതു ഞാൻ എടുക്കും. അതിൻ്റെ പുറമേ ഞാൻ നിസ്കരിക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സ്, എൻ്റെ ആന്തരികാവയവമായ മനസ്സ്, ആ മനസ്സൊന്ന് കഴുകി വൃത്തിയാക്കും. അതെങ്ങനെയാ കഴുകല്? അത് കഴുകല് ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ആലോചിക്കും, എനിക്ക് വന്ന അപാകത കുറിച്ച് ആലോചിക്കും. അങ്ങനെ ഞാൻ എൻ്റെ രാജാവിൻ്റെ മുമ്പിൽ മനസ്സറിഞ്ഞ് ഖേദിച്ച്, അല്ലാ എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് ഞാൻ മനസ്സറിഞ്ഞ് ഖേദിച്ച്, ഞാൻ കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞ് തൗബ ചെയ്യും. അപ്പോൾ എൻ്റെ മനസ്സൊന്ന് കഴുകി വൃത്തിയാക്കും. അതിൻ്റെ പുറമേ എൻ്റെ അവയവങ്ങളും കഴുകി വൃത്തിയാക്കും. അങ്ങനെ ആന്തരിക അവയവും ബാഹ്യമായ അവയവും രണ്ടും കഴുകി വൃത്തിയാക്കുന്ന വുളുവാണ് എൻ്റേത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പള്ളിയിലേക്ക് കടന്നാൽ, ഞാൻ പുരുഷനാണല്ലോ, അതുകൊണ്ട് പള്ളിയിൽ പോയി നിസ്കരിക്കും. സ്ത്രീകൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഖൈറെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടല്ലേ ആയിഷ ബീവി ജുമഅക്ക് പോകാതിരുന്നത്, അതുകൊണ്ടല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുമാ ജുമഅക്ക് പോകാതിരുന്നത്. അതേ, അവരെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന ചിന്ത ഉള്ളതിനാൽ മഹാനവറുകൾ ഭാര്യയോ കുടുംബത്തിലുള്ള സ്ത്രീകളെയോ പള്ളിയിലേക്കാറില്ല. പക്ഷേ ഞാൻ പള്ളിയിൽ പോയിട്ടാ നിസ്കരിക്കുക. അങ്ങനെ പള്ളിയിലേക്ക് ഞാൻ കടക്കുമ്പോൾ എല്ലാ പള്ളിയും നിർമ്മിച്ചത് കഅബ ശരീഫിലേക്ക്, അതിന്റെ ചുറ്റുപാട് ഭാഗത്തുള്ള മസ്ജിദുൽ ഹറാമിലേക്ക് അതാ തിരിച്ചിട്ടല്ലേ നിർമ്മിച്ചത്. ആ മസ്ജിദുൽ ഹറാമും കഅബയും അതുപോലെ ഇബ്രാഹിം മഖാമും ഞാൻ എൻ്റെ മനസ്സിലൊന്ന് കാണും. കഅബ ഞാൻ കാണും, അതേ ഇബ്രാഹിം മഖാമ് കാണും. സുഹൃത്തുക്കളെ, കഅബ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. آ سٹی آرادھکان پاڑیل مسلمین آرم کعبے آرادھکولا കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്ന് പ്രഖ്യാപിക്കുന്നവനാണ് മുസ്ലിം. അതുകൊണ്ട് ലോകത്തൊരൊറ്റ മുസ്ലിമും കഅബയെ ആരാധിക്കുന്നില്ല, കഅബയുടെ മൂലയുള്ള കല്ലിനെയും ആരാധിക്കുന്നില്ല. ഇബ്രാഹിം മഖാം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കല്ലാണ്, ആ കല്ലിനെയും മുസ്ലിമീങ്ങൾ ആരാധിക്കുന്നില്ല. പക്ഷേ മുസ്ലിമീങ്ങൾ കഅബയെ ആദരിക്കും, ഹജറുൽ അസ്വദിനെ ബഹുമാനിക്കും. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബി കയറി നിന്ന കല്ലായതുകൊണ്ട് ആ കല്ലിനെ ബഹുമാനിക്കും. അള്ളാഹുവിന്റെ മഹാന്മാരുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അള്ള മഹത്വം കൊടുത്തതോ ആയ വസ്തുവിനെ ബഹുമാനിക്കുന്നത് അത് ആരാധനയല്ല. ഓ മോമിനികളെ, മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയ പുത്തൻവാദി, അത് മുജാഹിദാകട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആകട്ടെ, തബ്ലീഗാകട്ടെ, കള്ളത്തരീഖത്തുകാരനാകട്ടെ, അവൻ അറിവില്ലാതെ പെട്ടുപോയതാണ് കേട്ടോ. ബഹുമാനമൊക്കെ ആരാധനയല്ല. മുസ്ലിം അവന്റെ പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ ആരാധനക്കർഹനില്ല. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ നബിയെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ഉണ്ടാക്കുമ്പോൾ കയറിയുന്ന ഒരു കല്ലില്ലേ, ആ കല്ലിന്റെ അടുത്ത് ഒരു 2.5 റക്അത്ത് നിസ്കാരം പാസ്സാക്കിയ നല്ലതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുള്ള ബഹുമാനം, ഇബ്രാഹിം നബി കയറിയുന്ന കല്ലിനൊരു ആദരവ്, അവിടുന്ന് ഒരു 2.5 റക്അത്ത് നിസ്കാരം. നിസ്കാരം കല്ലിനല്ല, നിസ്കാരം ഒരു ഇബാദത്ത്, അതല്ലാഹ് ആ കല്ലിന്റെ സമീപത്ത് ഒരു നിസ്കാരം. അപ്പോഴാ ഖുർആനിൽ ആയത്ത് ഇറങ്ങുന്നത്, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, ഇബ്രാഹിം മഖാമിന്റെ അടുക്കൽ നിങ്ങൾ നിസ്കാര സ്ഥലമാക്കണേ. സുഹൃത്തുക്കളെ, ഇന്നും ആ കല്ല് കണ്ണാടിയിലാക്കിയിട്ട് കഅബ ശരീഫിന്റെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അവിടെ തിരക്കില്ലാത്ത സമയത്ത് അവിടുന്ന് നിസ്കരിക്കുന്നത് പുണ്യമാണ്. തിരക്കുള്ളപ്പോൾ നിസ്കരിച്ച് തലപൊട്ടിക്കരുത്, മറ്റൊരാളെ ശല്യം ചെയ്യരുത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അല്ലാഹു തആല ബഹുമാനിച്ച ആ കല്ലും ഹജറുൽ അസ്വദ് ഉൾക്കൊള്ളുന്ന ആ കഅബ ശരീഫും മസ്ജിദുൽ ഹറാമും ഒക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, പള്ളി കയറുമ്പോൾ, ഞാൻ ആ സർവ്വ പള്ളിയുടെയും കേന്ദ്രമായ പള്ളി മനസ്സിലൊന്ന് ഓർമ്മിക്കും. എന്നിട്ട് ഞാൻ അതാ വകഅന്നൽ ജന്നത റഅ യമീനി, എന്റെ വലതുഭാഗത്ത് സ്വർഗമുള്ളതുപോലെ ഞാൻ കരുതും. വന്നാറ യസാരി, ഇടതുഭാഗത്ത് നരകമുള്ളതുപോലെ ഞാൻ കരുതും. വസിറാത തഹത ഖദമീ, എന്റെ കാലിന്റെ ചോട സിറാത്ത് പാലമാണെന്ന് ഞാൻ കരുതും. നരകത്തിന്റെ മേലെ ഇട്ടൊരു പാലം കടക്കാനില്ലേ, അതിന്റെ ചുവട നരകമല്ലേ. ചിലര് കയറുമ്പോ തന്നെ ഉരുണ്ട് വീഴും, അല്ലാഹുവേ കാക്കണേ. വേറെ ചിലരതാ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ഉരുണ്ട് വീഴും. ചിലരെ കൊക്കകൾ പിടിച്ച് അതാ തള്ളിയിടും നരകത്തിൽ. അമ്പിയാക്കൾ ആ പാലത്തിന്റെ സമീപത്ത് നിന്നിട്ട് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ എന്ന് അനുയായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാലം. സുഹൃത്തുക്കളെ, ആ പാലത്തിന്റെ മേലെയാണ് എന്റെ കാലുള്ളത് എന്ന് ഞാൻ ചിന്തിക്കും. എന്നിട്ടോ ഓല മലക്കൽ മൗതി അലാ ഖഫായ, എന്റെ പെരടിയിൽ മൗത്ത് കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് എന്റെ പെരടി കയറിയിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പൊ ഞാൻ മരിക്കും എന്ന് ഞാൻ മനസ്സിൽ ഓർമ്മിക്കും. എന്നിട്ട് എന്റെ മനസ്സ് ഞാൻ അല്ലാഹുവിലേക്ക് അങ്ങേൽപ്പിക്കും. എന്നിട്ട് വലിയ ബഹുമാനാദരവോടെ ഞാനങ്ങ് തക്ബീർ ചൊല്ലും, അല്ലാഹു അക്ബർ. തക്ബീർ ചൊല്ലി തീരുമ്പോ കൈ പൊക്കി തീരണം. എന്നിട്ട് മെല്ലെ കൈ താഴ്ത്തി പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചോട വെക്കണം, അല്ലാഹു അക്ബർ. പിന്നെ കൈ മെല്ലെ താഴ്ത്തി വെക്കും. അങ്ങനെയാണ് കൈ കെട്ടേണ്ടത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ ഞാൻ അല്ലാഹുവിന്റെ മഹത്വം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തക്ബീർ ചൊല്ലും. കൈവെക്കുമ്പോൾ ഈ ഇടത്തെ കൈയിന്റെ മണിക്കണ്ഠം വലത്തെ കൈകൊണ്ട് പിടിക്കുന്ന വിധത്തിലാണ് കൈവെക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 4 വിരലൊരു ഭാഗത്തും 1 വിരലൊരു ഭാഗത്തുമായി ഇങ്ങനെ പിടിക്കാം. അല്ലെങ്കിൽ 3 വിരൽ തണ്ടങ്കാൽ കൈയിന്റെ മേലെയാക്കി 2 വിരൽ 2 സൈഡിലാക്കി ഇങ്ങനെയും പിടിക്കാം. ഇവിടെയാണ് പിടിക്കേണ്ടത്. പലരും എങ്ങനെയെല്ലാമോ കൈകെട്ടുന്നവരുണ്ട്, അവർക്ക് അറിവില്ലാഞ്ഞിട്ടാണ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ, ഇൽമു പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ, ഇൽമനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് തരണേ. സുഹൃത്തുക്കളെ, അങ്ങനെ കൈവച്ചതിന് ശേഷം അതാ നെഞ്ഞിന്റെ ചവടെ പൊക്കിളിന്റെ മേലെ. അങ്ങനെയാണ് പണ്ഡിതന്മാർ പലരും പറഞ്ഞത്. ശാഫി ഇമാം തങ്ങൾ ആ പക്ഷത്താണ്, ഹനഫി മദ്ഹബിൽ പൊക്കിളിന്റെയും ചുവടെയാണ്, വേറെ ചില മദ്ഹബിൽ താഴ്ത്തിയിടലാണ്. ലോകത്തൊരൊറ്റ ഇമാമും പറയാത്ത പരിപാടിയാണ് നെഞ്ഞത്ത് കൈകെട്ടൽ. അത് ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾക്ക് കാണാം മക്കാ ശരീഫിലടക്കമുള്ള ഇമാമിങ്ങൾ കൈവെക്കുമ്പോ പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ കൈവെക്കുന്നു. അങ്ങനെയാണ് കൈവെക്കേണ്ടത്. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ കൈവച്ച് നിസ്കാരം നിർവഹിക്കുമ്പോ അല്ലാഹുവിന്റെ മുമ്പില് അല്ലാഹുവിന്റെ മുമ്പിൽ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി രണ്ട് സംഗതിക്കൊരു ഗുണമുണ്ട്. ഒന്ന്, അത്തറ് കൊണ്ടുവന്ന് പെരട്ടിയാൽ പൈസ മുതലാക്കിയാക്ക് മാത്രമല്ല എല്ലാവർക്കുമാണ് അതിന്റെ മണം. അതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചാൽ പൈസ മുതലാക്കിയാൽ മാത്രം എല്ലാവർക്കുമാണ് അതിന്റെ ശബ്ദം. അത് പൈസ മുതലാക്കി വെക്കും, എല്ലാത്തവർക്കും എല്ലാം സമായിരിക്കും, എല്ലാവർക്കും അത്ര വരട്ടിയാലും അങ്ങനെ തന്നെയാണ്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് അതാ ബഹുമാനത്തോടുകൂടെ ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കും. ഞാൻ ആ ഗാംഭീര്യം, അല്ലാഹുവിന്റെ ഗാംഭീര്യം അതാ ഞാൻ എന്റെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ഞാനതാ ഖുർആനോദി നിസ്കരിക്കും. വാസ്ജുദു ബിത്തളർഉഇ, വളരെ താഴ്മയോടുകൂടി ഞാൻ സാഷ്ടാംഗം ചെയ്ത് സുജൂദ് ചെയ്യും. വാർകഉ ബിത്തവാദുഇ, താഴ്മയോടുകൂടി ഞാൻ അല്ലാഹുവിനെ കുനിഞ്ഞു നിൽക്കും. അങ്ങനെ വാജിലിസു ബിൽ ഹിൽമി, സഹനത്തോടുകൂടെ ഞാൻ ഇരിക്കും. എന്നിട്ടോ വൗസല്ലിമു ബിശുക്രി, നല്ല നന്ദിയോടുകൂടി ഞാൻ സലാം പറയും. അങ്ങനെ വളരെ ഭക്തിയോടുകൂടെ നിസ്കരിക്കലാണ് എൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞ ഹാതമുൽ അസ്മർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, അവിടുത്തെ ബറക്കത്തോട് ഞങ്ങൾക്ക് നിസ്കാരത്തിൽ ഹുശൂഇനെ തരണേ അല്ലാഹ്, ഭയഭക്തി തരണേ അല്ലാഹ്. നിസ്കരിക്കുന്ന സമയത്ത് ആ മിന്നാന്നൊരു ചെറുപ്പക്കാരനെ ഇമാമത്ത് എടുത്തു. ഞാൻ വളരെ എന്നെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇവൻ അല്ലാഹു അക്ബർ പറഞ്ഞ് തക്ബീർ ചൊല്ലി നിസ്കാരമൊക്കെ ജോറായിട്ട് ഓത്തല്ലോതി, അതിൽ ചെറിയ ഭാഗങ്ങളിലൊക്കെ ആ നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊടുത്ത്. പിന്നെ ആ നോക്കുമ്പോൾ ഇവൻ റുക്കൂയി പോകുന്നത് എങ്ങനെ അറിയോ? ഇട്ട കുപ്പായ ഒന്നിങ്ങനെ താത്തിയതിന് ശേഷം റുക്കൂയി പോകുന്നത്, കുപ്പായ ഒന്ന് പിടിച്ച് താത്തിയിട്ടു. അങ്ങനെ ചെയ്യാൻ പാടില്ല. ചിലരൊക്കെ ഞാൻ അല്ലാഹു അക്ബർ പറഞ്ഞ ഉടനെ തന്നെ മനസ്സിൽ ശൈത്താൻ തോന്നിപ്പിക്കും കുപ്പായ ഉണ്ട് ചുളിഞ്ഞിരിക്കുന്നു, അതിൽ ഇടയ്ക്ക് ഇപ്പം പെങ്കട്ടൊന്നും വന്നിട്ടില്ലല്ലോ, ഈ കുപ്പായ അന്നേരം താഴ്ത്തണോ, കൈകൊണ്ട് അപ്പുറവും ഇപ്പുറവും പിടിച്ച് കുപ്പായം താഴ്ത്തിയാ നിസ്കാരം ബാത്തിലായി. അങ്ങനെ താത്താൻ പാടില്ല. നമ്മൾ അടക്കത്തോടെ ഖൂമൂ ലില്ലാഹി ഖാനിതീൻ, അടക്കത്തോടെ ഒതുക്കത്തോടെ നിസ്കരിച്ചോളൂ. ചിലരുണ്ട് സമയം അല്ലാഹു ലിമൻ ഹമിദ, പിന്നെ കൈ നിൽക്കൂല, കൈ ഇങ്ങനെ ആടി 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 നിൽക്കണം. അപ്പോഴേക്കും നിസ്കാരം ബാത്തിലായി കഴിഞ്ഞ്, എത്രയോ മുമ്പേ കഴിഞ്ഞ്. പിന്നെ എന്ത് വേണം? സമയ അല്ലാഹു ലിമൻ ഹമിദ താഴ്ത്തി അവിടെ വെച്ചോളണം, അനക്കാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ വളരെ ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്ന ഹാതബുൽ അസ്മർ റളിയല്ലാഹു അൻഹുവിനോട് വലിയ മഹാനാണ്, വലിയ കറാമത്തുള്ള ആളാണ്. ബഹുമാനപ്പെട്ടവരോട് ഒരാൾ വന്ന് പറഞ്ഞു, ഞാനൊരു യാത്ര ഉദ്ദേശിക്കുന്നു തങ്ങളെ, എനിക്കൊരു നസീഹത്ത് ഉപദേശം തരണം. ആ ഉപദേശം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, അതാ ഇൻ തലബ്ത നാസിറൻ, നീ ഒരു സഹായിയെ തേടുകയാണെങ്കിൽ മോനെ നിനക്കൊരു സഹായി വേണോ, ഫഹസ്ബുക്കല്ലാഹ്, നിനക്ക് സഹായിയായി അല്ലാഹു മദീൻ. അല്ലാഹ് നിന്നെ മതിയാക്കുന്നവനാണ്. നമുക്ക് എല്ലാവർക്കും സഹായി അല്ലാഹുവാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്. ഈ ആയത്ത് അല്ലാഹ് പറഞ്ഞത് എവിടെയാണ് നിങ്ങൾക്കറിയോ? ബദർ യുദ്ധത്തിൽ 5000-ഓളം മലക്കുകളെ അല്ലാഹു തആല ഇറക്കിക്കൊടുത്തു. 5000-ഓളം മലക്കുകളെ എന്തിനാ ഇറക്കിക്കൊടുത്തത്? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും സഹായിക്കാനാണ്. അങ്ങനെ 5000 മലക്കുകളെ ഇറക്കിക്കൊടുത്ത സംഭവം പറഞ്ഞിട്ടല്ല പറയാണ്, സഹായം അല്ലാഹുവിങ്കൽ നിന്നാണ്. അപ്പോൾ അല്ലാഹുവിന്റെ സഹായം അവൻ മലക്കുകൾ മുഖേന കൊടുക്കും. ചിലപ്പോൾ അമ്പിയാക്കൾ മുഖേന കൊടുക്കും, ചിലപ്പോൾ ഔലിയാക്കൾ മുഖേന കൊടുക്കും, ചിലപ്പോൾ പണക്കാര് മുഖേന കൊടുക്കും, ചിലപ്പോൾ ഡോക്ടർമാര് മുഖേന കൊടുക്കും, ചിലപ്പോൾ മരുന്ന് മുഖേന കൊടുക്കും, ചിലപ്പോൾ എഞ്ചിനീയർ മുഖേന കൊടുക്കും, ചിലപ്പോൾ വക്കീൽ മുഖേന കൊടുക്കും, ചിലപ്പോൾ കോടതി മുഖേന കൊടുക്കും, ചിലപ്പോൾ ആരോഗ്യമുള്ളവൻ മുഖേന കൊടുക്കും, ചിലപ്പോൾ ഭരണാധികാരി മുഖേന കൊടുക്കും, ചിലപ്പോൾ പോലീസ് മുഖേന കൊടുക്കും. അള്ളാന്റെ സഹായം അവൻ പലര് മുഖേനയും പലത് മുഖേനയും ഇവിടെ കൊടുക്കുകയാണ്. സഹായിക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതാണ് നീ സഹായിയെ തേടുകയാണോ? നിനക്ക് അല്ലാഹ് മതി. എപ്പോഴും അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം. കലീമുല്ലാഹി മൂസ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ അനുയായികൾ വന്നിട്ട് വെള്ളം ഇല്ല തങ്ങളെ, ഞങ്ങൾക്ക് വെള്ളം വേണം. വെള്ളം തേടി മൂസാ നബിയോട്, മഹാന്മാരോട് തേടിക്കൂടാന്ന് ഖുർആനിൽ എവിടെയില്ല, ഹദീസിൽ എവിടെയില്ല. ഒക്കെ പുത്തൻവാദികള് ഇസ്ലാമത്തെ കുറിച്ചും ഖുർആനെ പറ്റി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറഞ്ഞുണ്ടാക്കിയിട്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചതാണ് അല്ലാഹു തആല. അവരുടെ ഈ ഭിന്നിപ്പിക്കൽ പ്രസ്ഥാനത്തിൽ മുസ്ലിം ഉമ്മത്തിന് രക്ഷ നൽകട്ടെ. ഞാൻ ഈ അടുത്ത് മലേഷ്യയിൽ പോയി. അപ്പൊ മലേഷ്യയിൽ ഞാൻ ജൗഹർ എന്ന സ്ഥലത്ത് മുഫ്തിയെ കാണാൻ പോയി. മുഫ്തിന്റെ ഓഫീസിൽ പോയി. മുഫ്തിയായിട്ട് കുറേ നേരം സംസാരിച്ച് മുഫ്തിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അവിടെ ഒരു ചാർട്ട് തൂക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മകൻ ബഷീർ ഉണ്ടായതിന് കൂടെ ഞാൻ പറഞ്ഞു, ഇത് റെക്കോർഡാക്കണമെന്നാണ്. ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. എന്തായാലും ഉള്ളതെന്ന് നിങ്ങൾ ഒരു ചാർട്ട്, ആ ചാർട്ടിന്റെ ഏറ്റവും മേലെ എഴുതിയിരിക്കുന്നു എന്ത്? പുത്തൻവാദിയുടെ പേര് സലഫി. അതിന്റെ നേരെ ചോടെ എഴുതിയിരിക്കുന്നു ഇർഹാബ്, അതിനിപ്പുറം തഫ്ജീർ, അതിനിപ്പുറം തക്ഫീർ എന്ന് പറഞ്ഞാൽ സലഫിന്റെ ഏർപ്പാട് എന്താണ്? ഒന്ന് ഇർഹാബ്, തീവ്രവാദം. രണ്ട് തഫ്ജീർ, എന്താണ്? സ്ഫോടനം. മൂന്നാമത്തേത് തക്ഫീർ, മുസ്ലിമീങ്ങളെ കാഫറായി പ്രഖ്യാപിക്കൽ, മുശ്രിക്കാക്കൽ. ഇത് അവിടെ മലേഷ്യയിൽ എഴുതി വെച്ച, നമ്മൾ എസ് എഴുതി വെച്ചൊന്നല്ല. മലേഷ്യയിൽ മുഫ്തിന്റെ ഓഫീസിന്റെ ചോടെ വെച്ച ചാർട്ട് ഞാൻ എന്റെ മകനോട് പറഞ്ഞ് പിടിച്ചെടുക്കണമെന്ന്. ലോകമൊട്ടാകെ എല്ലാവരും മനസ്സിലാക്കിയ ഒരു വിഷയമാണത്. അള്ളാഹു കാക്കട്ടെ. എന്തിനാണ് സുന്നികളെ കാഫറാക്കിയത്? അമ്പിയാക്കളോട് തേടുന്ന വകയിലാ. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് തേടി അനുയായികൾ. ഖുർആൻ പറയാ, മൂസാ നബിയുടെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ നമ്മൾ മൂസാ നബിക്ക് വഹിയറിയിച്ചു. എന്താ വഹിയറിയിച്ചത്? അവരെല്ലാം കാഫറായി പോയിന്നാ? അല്ല, പിന്നെന്താ? മൂസാ നബിയോട് തേടിയത് എന്തിനാ? മുഅ്ജിസത്ത് മുഖേന സഹായിക്കാനാണ്. അപ്പൊ അല്ലാഹ് പറയാണ്, നമ്മൾ മൂസാ നബിക്ക് വഹി അറിയിച്ചു, നിങ്ങളെ കയ്യിലുള്ള വടി കൊണ്ട് കല്ലിനടിക്കും. കല്ലിന് മൂസാ നബി അടിച്ചപ്പോഴോ 12 തോടുകളതാ പൊട്ടിയൊലിക്കുന്നു. മുഅ്ജിസത്ത് മുഖേന മൂസാ നബി വെള്ളം കൊടുക്കുന്നു. മൂസാ നബിയോട് വെള്ളത്തിന് തേടിയത് കോയൽക്കേട് കിണറിന്റെ ഏജന്റായിട്ടല്ല, ജലസേചന വകുപ്പിന്റെ മന്ത്രിയായിട്ടല്ല, മൂസാ നബി കിണറൊഴിക്കുന്ന ആളായിട്ടല്ല, പിന്നെയോ ജലസേചന വകുപ്പിന്റെ മന്ത്രിയായിട്ടല്ല. മൂസാ നബി മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കാനാണ് തേടിയത്. മുഅ്ജിസത്ത് മുഖേന അതാ വടികൊണ്ട് പാറക്കടിച്ച് വെള്ളം കൊടുക്കുന്നു കലീമുല്ലാഹി മൂസ. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ, വെള്ളം കിട്ടാതെ വിഷമിക്കുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഇസ്തഖായിലൈനാസു മിനൽ അത്ശി. ബുഖാരിയിൽ കാണാം, റസൂലുള്ളാഹിയോട് വെള്ളത്തിന് തേടുന്നു നബി തങ്ങൾ. അതാ കയ്യിന്റെ വിരലിലൂടെ മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കുന്നു. യാമന്ത ഫജ്ജറത്തിൽ النار نابعة من إصبعيه فروا والجيش بالمدد نبي دنگل كيين نبر للوڑ برلنگوڑ كنو صحيح البخاري القنام أنجن أنبياء كلا مجدت كنت الله سهايهم أولياء كلا كرامت مغير الله سهايهم إلا سهايهم الله بند سهايهم دنب الله لا دسهاي كنا بنيلا ഇതുറച്ചു വിശ്വസിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ മുസ്ലിം ഉമ്മത്ത്. അള്ളാഹുവാണ് സർവ്വസഹായം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീരെ ഭീരുവാകേണ്ട ആവശ്യമില്ല, തീരെ പേടിക്കേണ്ടതില്ല. കാരണം അള്ളാഹുവിന്റെ സഹായം തടയാൻ ലോകത്തൊരു ശക്തിയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊന്ന് തടഞ്ഞു വെച്ചാൽ അത് വാങ്ങിത്തരാനും ആരുമില്ല. ആ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിയണം. വൈൻ തലബത മുസാഹിബൻ, ഇനി നീ ഉദ്ദേശിക്കുന്ന നിനക്കൊരു കൂട്ടാളി വേണമെന്നാണോ? എന്നാൽ ഫഹസ്ബുക്കൽ കിറാമുൽ കാതിബൂൻ, നിനക്കെപ്പോഴും നിന്റെ കൂട്ടാളിയായി നിനക്ക് മഹാന്മാരായ റിക്കാർഡാക്കുന്ന മലക്കുകൾ ബദിയേ. നീ ഏത് ഒറ്റക്ക് പോയി ബാത്റൂമിലിരുന്നാലും, നീ ആരും കാണാതെ റൂമിൽ കയറി വാതിലടച്ചാലും, നീ ആരും കാണാത്ത ഒരു സ്ഥലത്ത് നീ ആണുമായോ പെണ്ണുമായോ സംഗമിച്ചാലും, നീ പരസ്യമായി നിന്നാലും, നിന്റെ എല്ലാ പരസ്യങ്ങളും റിക്കാർഡാക്കുന്ന മലക്കുകളുണ്ടല്ലോ, അവര് നിന്റെ കൂടെ തന്നെ ഉണ്ടെന്ന ബോധമാണ് നിനക്ക് വേണ്ടത്. നിനക്ക് സഹവാസത്തിന് അവര് മതി. വൈൻ തലബത്തിൽ ഇബ്റത ഫഹസ്ബുക ദുനിയാ. ഇനി നിനക്ക് പാഠം പഠിക്കണമെന്നുണ്ടോ? എന്നാൽ നിനക്ക് പാഠമാകാൻ ഈ ദുന്യാവ് മതി. കാണുന്നില്ലേ, നീ ഒരു ദിവസം രാജാവായിരുന്നു, കട്ടൗട്ടുകളായിരുന്നു, ഒരു അതാ രാജ്യം വിറപ്പിച്ച ഭരണാധികാരിയായിരുന്നു. അല്പ ദിവസം കഴിയുമ്പോൾ ജയിലിലാണ്, പിന്നെ കുറെ ദിവസം കഴിയുമ്പോൾ തൂക്കിലേറ്റുകയാണ്. വലിയ വലിയ ഭരണാധികാരികളിൽ പലർക്കും സംഭവിക്കുകയാണ്. വലിയ മുതലാളിയായിരുന്നു, പൊളിഞ്ഞ് പാപ്പറാവുകയാണ്. വലിയ ആരോഗ്യമുള്ള ശുചായിയായിരുന്നു, അതാ ഇപ്പോൾ ക്യാൻസർ വന്നുപോയി, ട്യൂബർ വന്നുപോയി, രോഗം ബാധിച്ചുപോയി, മെലിഞ്ഞൊട്ടിപ്പോയി, കാറ്റടിച്ചാൽ വീഴുമെന്ന് തോന്നുകയാണ്. ഈ ദുന്യാവിന്റെ അവസ്ഥയല്ലേ മോനെ? പാഠം പഠിക്കാൻ ഈ ദുന്യാവ് പോരേ. വൈൻ തലബത അനീസൽ, ഇനി നിനക്ക് നിന്റെ സമയമൊക്കെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ, നിനക്ക് സമയം ക്രമീകരിക്കാൻ, നിനക്ക് സന്തോഷമുണ്ടാക്കാൻ, നിനക്കൊരു വസ്തു വേണമെങ്കിൽ ഫഹസ്ബുക്കൽ ഖുർആൻ, നിനക്ക് ഖുർആൻ മതി. കിട്ടുന്ന സമയത്ത് എത്രയും നീ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ ഓതിക്കോ. പള്ളിയിൽ കയറിയിട്ട് മേൽപോട്ട് നോക്കി ഇരിക്കണ്ട. പള്ളിയിൽ കയറിയാൽ തഹിയ്യത്തും നിസ്കരിച്ച് കിട്ടുന്ന സമയം ഖുർആൻ ഓതിക്കോ, ദിക്റ് ചൊല്ലിക്കോ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ടെലിവിഷന്റെ മുമ്പിലിരുന്ന് സമയം പോക്കണ്ട. കാണുന്ന സീരിയലുകളും കണ്ടിട്ട് നേരം പോക്കണ്ട. പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് യാത്ര പോകുന്നതിന് മുമ്പ് ഖുർആൻ കൊണ്ട് സമയം നീക്കിക്കോ. ആ ഖുർആൻ നിനക്ക് ശഫാഅത്തിലുണ്ടാകും. ശരിക്ക് നീ ഖുർആൻ ഓതിയാൽ ഖബറിൽ പോലും നിന്റെ ശരീരത്തിന് കേടില്ലാതെ സൂക്ഷിക്കപ്പെടാൻ കാരണമാകും. നിനക്കൊരുപാട് മഹത്വങ്ങൾ ഖുർആൻ ഓതിയാൽ കിട്ടും. അതുകൊണ്ട് തന്നെ നീ ഖുർആൻ പിടിച്ചോ. വൈൻ തലബത ശുഗലൻ, ഇനി നിനക്കൊരു തൊഴിലാണോ വേണ്ടത്? എന്നാൽ ഫഹസ്ബുക്കൽ ഇബാദ, നിന്റെ ഏറ്റവും വലിയ ഡ്യൂട്ടിയും തൊഴിലും എന്താണ്? അത് പടച്ച റബ്ബിന് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഒരു മരിച്ച വീട്ടിലെത്തിയ ആ സൊറ പറയണ്ട. അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലിക്കോ, അവിടെ നിന്ന് സലാത്ത് ചൊല്ലിക്കോ, യാസീൻ ഓതിക്കോ. ഒരു യാസീൻ ഓതി ദുആ ചെയ്ത ഉടനെ വേറൊരു മുസ്ലിയാര് കയറി വന്ന് യാസീൻ തുടങ്ങുമ്പോൾ ഞാനിപ്പോഴൊന്ന് ഓതിയതല്ലേ, രണ്ടാമത്തത് ഓതണ്ടാന്ന് ചിന്തിക്കുന്നതിന് പകരം രണ്ടാമതും ഓതിക്കോ. മൂന്നാമതൊരു യാസീൻ തുടങ്ങിയാൽ അതും ഓതിക്കോ. പറയുന്നു, നീ നിന്റെ ഇബാദത്താണ് നിന്റെ ഡ്യൂട്ടി എന്ന ഓർമ്മയിൽ നീ ഇബാദത്ത് വർദ്ധിപ്പിച്ചോ. ഞാൻ 2 ദിവസം മുമ്പ് ഒരു മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് പങ്കെടുത്തു. വളരെ പ്രായം കുറഞ്ഞൊരു മനുഷ്യന്റെ മരണമാണ്. അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ. സുഹൃത്തുക്കളെ, അവിടെ ഞാൻ കയറി പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ മയ്യിത്തെത്തിയിട്ടില്ല. ആളുകളൊക്കെ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളി നിറയെ കാത്തിരിക്കുകയാണ്. ഞാൻ തഹയ്യത്ത് നിസ്കരിച്ചതിന് ശേഷം ആ നാട്ടിലെ ഒരു പ്രധാന വ്യക്തിയുണ്ട്, ആ പള്ളിയും കാര്യമൊക്കെ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണവരുണ്ട്. അതെൻ്റെ ബാപ്പൻ്റെ കാരണവൻ്റെ മകനും കൂടിയാണ്. ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹം ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആളല്ല. സംഘടന ഏതായാലും പരസ്പരം ബഹുമാനവും സ്നേഹവും വേണ്ടേ? മുസ്ലിമീങ്ങളെ, സംഘടനയുടെ പേരിൽ തമ്മിൽ തല്ലാമോ, തമ്മിൽ കൊല്ലാമോ, തമ്മിൽ തെറി പറയാമോ, ചീത്ത പറയാമോ? അല്ലാഹു നമ്മളെ വെറുതെ വിടുവോ? ഞാൻ ആ പ്രായം എന്ന അതേ വ്യക്തിയുടെ സമീപത്തിൽ എന്ന് ഞാൻ പറഞ്ഞു, ആളുകളൊക്കെ വെറുതെ ഇരിക്കല്ലേ, കുറച്ച് ദിക്റ് ചൊല്ലിയാൽ നമുക്കും കൂലി കിട്ടും, മയ്യത്തിനും ഫലം കിട്ടൂലേ. അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ നല്ലത്. കാരണം ഞാൻ ആ പള്ളി കയറിയിട്ട് പറഞ്ഞു എന്ന് നിലക്ക് പിന്നെ പള്ളിയിൽ ഒരു പ്രശ്നം വേണ്ട. സൂക്ഷിച്ചിട്ടല്ലേ ലോകത്ത് ജീവിക്കാൻ പാടുള്ളൂ. നമ്മളെ കൊണ്ടൊരു നാട്ടിലൊരു ഭിന്നിപ്പുണ്ടാകരുതല്ലോ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പതിമൻ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ആളുകളോട് പറഞ്ഞു, അൽഹംദുലില്ലാ, മയ്യത്ത് വരുന്നത് വരെ ആളുകൾ ദിക്റ് ചൊല്ലി. നമ്മളൊരു മയ്യത്തിന്റെ സമീപത്തെത്തിയാൽ ആ സമയം സൊറ പറഞ്ഞ് നേരം പോക്കുകയല്ല വേണ്ടത്. നമ്മളും ഇതുപോലെ മരിക്കുന്നവരാണ്. ആ മരണത്തെക്കുറിച്ച് ബോധം വേണം. കഴിവിന്റെ പരമാവധി ദിക്റും സലാത്തും ഖുർആനോത്തും നല്ല കാര്യങ്ങൾ ചെയ്യണം. ഇദാ ഹളർതുൽ മരീദ അൽ മയ്യിത ഫഖൂലു ഖൈറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, മരണം ആസന്നമായ രോഗിയുടെ സമീപത്തോ അബിൽ മയ്യിത്ത് അല്ലെങ്കിൽ മരിച്ച മയ്യിത്തിന്റെ അടുക്കലോ നിങ്ങൾ ഹാജരായാൽ ഫഖൂലു ഖൈറാ, നിങ്ങൾ ഖൈറായത് ചൊല്ലണേ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. മരിച്ച മയ്യത്തിന്റെ കൂടെ ദിക്റ് ചൊല്ലിക്കൂടാന്ന് പറയുന്നവരുണ്ട്. അവർക്ക് അള്ളാന്റെ ദീൻ അറിഞ്ഞുകൂടാ, അവർക്ക് റസൂലുള്ളാഹിന്റെ ഉപദേശം കേട്ടുകൂടാ. അള്ളാഹു അവരെ ഹിദായത്തിലേക്ക് എത്തിക്കട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ വെളിച്ചം അവർക്കും സ്വീകരിക്കാനുള്ള ഭാഗ്യം കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, മരിച്ച മയ്യത്തിനടുക്കൽ അതാ നമ്മൾ ഇബാദത്തിൽ മുഴുകണം. പള്ളി കയറിയാൽ സൊറ പറയരുത്, അനാവശ്യം സംസാരിക്കരുത്, വേണ്ടാത്ത തർക്കങ്ങൾ ഉണ്ടാക്കരുത്, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ പറയരുത്. പള്ളിയിൽ അള്ളാഹുവിന്റെ ഇബാദത്ത്, അള്ളാഹിന്റെ ദിക്ർ, ഇത്തിക്കാഫിന്റെ നിയ്യത്ത്, സുന്നത്ത് നിസ്കാരം, സലാത്ത്, നല്ല കാര്യങ്ങൾ അല്ലാതെ മറ്റൊന്നും ഉണ്ടാകരുത്. നമ്മളെ ഡ്യൂട്ടി ഇബാദത്താണെന്ന ബോധം വേണം. വൈൻ തലബത്ത വഅളൻ. ഇനിയോ സംഘാടകര് പറഞ്ഞില്ലേ സ്ത്രീകൾക്കൊരു വഅള് പറയണമെന്ന്. ആ വഅള് പറയാൻ ഞാൻ ആരുമല്ല ഉമ്മമാരെ, നിങ്ങളെല്ലാം ദുആ ചെയ്തിട്ട് രക്ഷപ്പെടേണ്ട ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളൊക്കെ അള്ളാന്റെ അടിമകളാണ്. അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടെങ്കിലേ രക്ഷപ്പെടൂ. തെറ്റുകൾ ചെയ്യാത്തവര് നമ്മളിൽ ആരാണ്? അള്ളാഹുവേ, ഞങ്ങളുടെ സർവ്വ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ. ഒരു മനുഷ്യന്റെ തെറ്റ് നിന്റെ മനസ്സിലിങ്ങനെ തോന്നുമ്പോ നിന്റെ മനസ്സിൽ വേണം, ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണോ? എന്നിലും ഒരുപാട് തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവൂലേ, അതുപോലെ അദ്ദേഹത്തിനും ഒരു തെറ്റ് സംഭവിച്ചതായിരിക്കാം എന്ന് മനസ്സിലാക്കി നീ നിന്റെ കുറവ് കണ്ടെത്താനുള്ള വിശാലമായ മനസ്സുണ്ടാകണേ. വയലാണോ ആവശ്യം? എന്നാൽ ഹത്തമുല്ല സമ്മതങ്ങൾ പറയാണ്, വൈൻ തലബത്ത വയലൻ, നിനക്ക് ഉപദേശമാണ് നീ തേടുന്നതെങ്കിൽ ഉപദേശത്തിന് മണിക്കൂറുകൾ ഒച്ചയിടേണ്ടതില്ല. ഫഹസ്ബുക മൗത്തുൽ അഖ്റാൻ, നിന്റെ കാലക്കാരുടെ മരണം നിനക്ക് മതി കേട്ടോ. സുബ്ഹാനല്ലാഹ്. മരിച്ചുപോയ പലരുടെയും വീട്ടിൽ ചെന്ന് മരിച്ച ആളുടെ പ്രായം ചോദിക്കുമ്പോ ഈ സാധുവായ എന്റെ പ്രായത്തെക്കാൾ എത്രയോ കുറവാണ്. ചെറിയ പ്രായമുള്ളവർ എത്രയാണ് ഈ അടുത്ത് മരണപ്പെട്ടത്, അതുപോലെ എന്റെ പ്രായമുള്ളവർ എത്രയാ മരിച്ചത്. ഫഹസ്ബുക മൗത്തുൽ അഖ്റാൻ, നിന്റെ കാലക്കാര് പലരും മരിച്ചില്ലേ, ആ മരണം പോരെ നിനക്ക് വയലായിട്ട്. നീയും ഞാനും മരിക്കാൻ പോവുകയല്ലേ. പറഞ്ഞില്ലേ അതിന്റെ ഡേറ്റ് അറിയൂലല്ലോ. ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിച്ചോ. വയതായിട്ട് നിനക്ക് അതാ മരണം മതി. ഇനി നിന്നോട് ഞാൻ പറഞ്ഞതൊന്നും നിന്റെ മനസ്സ് കേറുന്നില്ലെങ്കിൽ മോനെ ജഹന്നം, നിനക്ക് ജഹന്നമു മതി, നിനക്ക് ജഹന്നമു മതി. നിനക്ക് മരണത്തെക്കുറിച്ചുള്ള ചിന്തയില്ലാതെ, ഇബാദത്തിന്റെ ചിന്തയില്ലാതെ, സ്ഥാനമാനത്തിന്റെ ചിന്തയും കാര്യലാഭത്തിന്റെ ചിന്തയും അതുപോലെ മറ്റുള്ളവരെ കുറ്റവും കുറവും കണ്ടുപിടിക്കലും പറയലും മറ്റുള്ളവരെ ഇൻസൾട്ടാക്കലും നിന്ദിക്കലും അങ്ങനെ നിന്റെ പ്രവർത്തനങ്ങളൊക്കെ എന്റെ ഈ ഉപദേശത്തിന് വിരുദ്ധമായിട്ടാണെങ്കിൽ ഫഹസ്ബുക ജഹന്നം, നിനക്ക് ജഹന്നമു മതി. അല്ലാഹുവേ, നിന്റെ ജഹന്നമിൽ ഒരു സെക്കൻഡ് പോലും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയൂല അല്ലാ. അതുകൊണ്ട് തന്നെ നീ നിന്റെ ജഹന്നമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് റബ്ബിനോട് അതാ ദുആ ചെയ്ത് പിരിയണം. വിഷമമുള്ള, കാലിന് രോഗമുള്ളവരും മറ്റും എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല. ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. റബ്ബന സ്വരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമാ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, സാലിഹീങ്ങൾ, അല്ലാഹുവിന്റെ മഹത്തുക്കളുടെ ദുആ അല്ലാഹു സൂറത്തുൽ ഫുർഖാനിൽ പഠിപ്പിക്കുന്നു. റബ്ബന സ്വരിഫ് അന്നാ അദാബ ജഹന്നം, ജഹന്നമിന്റെ ശിക്ഷ ഞങ്ങളിൽ നിന്ന് നീ മാറ്റിത്തരണേ അല്ലാ, തിരിച്ചു കളയണേ അല്ലാ. നല്ല ബോധത്തോടുകൂടെ ജീവിക്കണം. അള്ളാഹുവിനെ സ്നേഹിച്ചും ഭയപ്പെട്ടും ജീവിക്കണം. അള്ളാഹു തആല സാധുക്കളായ നമ്മെ അവൻ പൊരുത്തപ്പെട്ട സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ മജ്ലിസ് അള്ളാഹു തആല ദുആ കിജാബത്തുള്ള മജ്ലിസായി കബൂൽ ചെയ്യട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവരും നല്ല ഇഖ്ലാസോടുകൂടി ഫാത്തിഹയും സൂറത്തും ഓതണം. എന്നിട്ടൊരൽപ്പം സലാത്തും ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. നമ്മുടെ ഈ CM സെൻ്ററിൻ്റെ പ്രവർത്തനം ആരംഭിച്ച കാലത്ത് നമ്മുടെ കൂടെയുള്ള നമ്മുടെ നാട്ടുകാരും മറുനാട്ടുകാരുമായ പലരും മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും ഖബറുകൾ നീ സന്തോഷത്തിലാക്കണം റഹ്മാനേ. ഞാൻ വളരെ നിർബന്ധമായി ഇന്നൊരു മരിച്ച വീട്ടിൽ പോകാനുണ്ടായിരുന്നു. പക്ഷേ പോയിട്ടില്ല. പോയാൽ ഇവിടെ എത്തൂല. അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ഉള്ള ആൾ തങ്ങൾ, അതുപോലെ നൂറുൽ ഉലമ എം എ ഉസ്താദ്, അതുപോലെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ എത്ര ആലിമീങ്ങളാണ്, എത്ര സയ്യിദന്മാരാണ്. അള്ളാഹുവേ, അവരുടെ എല്ലാം ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ. നമ്മുടെ ഉമ്മബാപ്പമാർ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കൾ, ഭാര്യമാർ, സന്താനങ്ങൾ, ബന്ധപ്പെട്ടവർ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവർ, എത്രയെത്ര ആളുകൾ മരിച്ചുപോയി. അള്ളാഹുവേ, അവരെ ഇനങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹയും സൂറത്തും ഓതി ഒരൽപ്പം സലാത്തും ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായി സാധുക്കളായ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. സ്വർഗത്തിൽ കടക്കണമെന്ന് ശരിക്ക് തീരുമാനിക്കണം. അതുപോലെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ശരിക്ക് തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കണം. ഒരു സുബഹിയും ജീവിതത്തിൽ ഖലാക്കരുത്. ഒരു നിസ്കാരവും ഒരു തിരക്കിലും ഖലാക്കരുത്. കൃത്യമായി നിസ്കരിക്കണം. കഴിവുള്ളവർ സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, നോമ്പെടുക്കണം, കുടുംബബന്ധം തീർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം. ഒരാൾക്കും നമ്മുടെ ജീവിതം കൊണ്ട് ശല്യമുണ്ടാകരുത്. ഒരാളെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. ഒരാളെയും ഇൻസൾട്ടാക്കരുത്. ഒരാളിൽ ഒരു തെറ്റ് വന്നു എന്ന് നമ്മൾക്ക് കണ്ടാൽ പോലും അദ്ദേഹത്തിന് അള്ളാഹു താലത് പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിലോ എൻ്റെ ദോഷം അള്ളാഹു പുറത്തു തന്നില്ലെങ്കിലോ ഇങ്ങനെ നമ്മളെപ്പറ്റി നമ്മൾ ചെറുതായിട്ട് കാണണം. മറ്റുള്ളവരൊക്കെ നല്ലവരും വലിയവരും രക്ഷപ്പെട്ടവരുമാണ് എന്ന് കരുതണം. അങ്ങനെ താഴ്മയുടെ മനസ്സോടുകൂടി അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിലേക്ക് ജീവിക്കണം. ഒരു ചെറിയ ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞു നിർത്തട്ടെ. ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹിൽ മർവസി എന്ന് പറയുന്നൊരു മുതഅല്ലിം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹുവിൻ്റെ ദർസിൽ ഈ ചെറുപ്പക്കാരൻ വന്ന് കിതാബ് ഓതാറുണ്ട്, ഇൽമു പഠിക്കാറുണ്ട്. ഒരു ദിവസം വന്നപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഈ ദർസിൽ നിൽക്കൂല, ഞാൻ പോവുകയാണ്, ഞാനിവിടെ നിൽക്കൂല. ഉസ്താദ് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ മച്ചിൻ്റെ മുകളിൽ കയറിയിട്ട് കുറേ പെൺകുട്ടികൾ, നല്ല സുന്ദരികളായ പെൺകുട്ടികൾ, അവർ എന്നെ മാടി വിളിച്ച് സഹ്ലി സഹ്ലി സഹ്ലി, എൻ്റെ സഹ്ലേ എന്ന് പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ മാടി വിളിക്കുന്നു. നിങ്ങളുടെ വീട്ടിൻ്റെ മേലെ നിന്നും ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ സ്വന്തം വീട്ടിലെ പെൺകുട്ടികളെ അതവ് പഠിപ്പിക്കാൻ കഴിയാത്ത നിങ്ങളുടെ ദർസിൽ ഞാൻ പഠിച്ചിട്ട് എന്താ കാര്യം? അവിടെ ഞാനില്ല, ഞാൻ പോവുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹിൽ ബാർക്കു വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഓ മക്കളെ, നിങ്ങളാരും പോകല്ലേ, സഹ്ലി ഈ അടുത്ത സമയത്ത് മരിച്ചു പോകും, കാരണം എൻ്റെ വീട്ടിൽ ഒരൊറ്റ പെൺകുട്ടിയും അങ്ങനെ വിളിക്കാനില്ല, ഒരു പെൺകുട്ടിയും എൻ്റെ വീട്ടിലില്ല. സഹ്ല് കണ്ടു എന്ന് പറയുന്നത് ആരെയാണെന്നറിയോ? സഹ്ലിൻ്റെ മരണമെടുത്തപ്പോൾ സഹ്ലിനെയും കാത്തിരിക്കുന്ന കുറേ ഹൂറുല്ലിങ്ങളുണ്ട്, സ്വർഗത്തിലെ വല്ലാത്ത ഭംഗിയുള്ള വനിതകളുണ്ട്. ആ പെൺകുട്ടികൾ സഹ്ലിനെ കാണാൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് സഹ്ലിനെ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന കാഴ്ചയാണ് സഹ്ല് കണ്ടത്. മക്കളെ, നിങ്ങൾ നോക്കിയാ കാണൂല. സഹ്ലിന്റെ മരണമെടുത്തിട്ടുണ്ട്, ആരും പോകല്ലേ, നമുക്ക് മയ്യത്ത് നിസ്കരിക്കണം. ചുരുങ്ങിയ സമയം കൊണ്ട് സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹിൽ മർവസി വഫാത്തായി പോയി. അവരതാ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് അതാ മയ്യത്ത് നിസ്കരിച്ച് മറമാടുന്നു. എന്റെ യുവാക്കളെ, യുവതികളെ, സ്വർഗം ലഭിക്കണം, സ്വർഗത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണം, അതിന് നല്ല ക്ഷമയോടെ ജീവിക്കണം. ഇന്നമാ യുവഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ അല്ലാഹു തആല പ്രതിഫലം കോരി വാരി കൊടുക്കുന്നതാർക്കാണ്? ക്ഷമയോ ോടെ ജീവിക്കുന്നവർക്കാണ്. ആരെന്ത് ചീത്ത പറഞ്ഞാലും പ്രശ്നമല്ല, തെറി പറഞ്ഞാലും പ്രശ്നമല്ല, കുറ്റം പറഞ്ഞാലും പ്രശ്നമല്ല. അതുപോലെ സുബഹിക്ക് എഴുന്നേൽക്കുന്നത് പ്രശ്നമല്ല, ഒരിക്കലും കള്ളിൻ്റെ പിന്നാലെ ഇല്ല. ചെറുപ്പക്കാരായ കൂട്ടാളികൾ ബ്രാണ്ടി കുടിക്കാൻ വിളിക്കുമ്പോൾ കുടിക്കാനില്ല. എനിക്ക് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കണം. മറ്റുള്ളവർ പലിശ ഏർപ്പാട് നടത്തുമ്പോ പലിശ ഏർപ്പാടിനില്ല, എനിക്ക് റസൂലുള്ളാന്റെ പൊരുത്തം കിട്ടണം. അതേ, അന്യ സ്ത്രീകളെ പ്രേമിച്ച് പലരും ജീവിക്കുമ്പോ ഞാനതിനില്ല. അന്യപുരുഷന്മാരെ പ്രേമിച്ച് പല സ്ത്രീകളും ജീവിക്കുമ്പോ ഞാനത്തരത്തിലുള്ള തമ്മാടിത്തത്തിനില്ല. അല്ലാഹു തആല എന്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക് അല്ലാഹുവിനെ സ്നേഹിച്ച് റബ്ബിന്റെ മേൽ തവക്കുലാക്കി ക്ഷമയോടെ ജീവിക്കണം. അതിൻ്റെ പുറമെ രോഗം വന്നാൽ ക്ഷമിക്കണം, നഷ്ടം പറ്റിയാൽ ക്ഷമിക്കണം, കടം വന്നാൽ ക്ഷമിക്കണം, എന്ത് പ്രശ്നം വന്നാലും ക്ഷമിച്ചുകൊണ്ട് പരിഹരിക്കാൻ നോക്കണം, പതറിപ്പോകാൻ പാടില്ല. ഇന്നമായി വഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ അല്ല കൊടുക്കുന്നത് ക്ഷമിക്കുന്നവർക്കാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ നീ മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ, ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. ഇലാ ഹദ്റത്തിൻ നബിയ്യ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അനിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ, ഖുസൂസൻ ഇലാ ഹദ്റത്തിൽ വലിയ സിയം വലിയല്ലാഹി അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. മൈക്ക് മാത്രം മതി, ബടിയൊന്നും വേണ്ട. മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാതൽ മുസ്തഖീമ സിറാതൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലിൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു അസ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. മെഡിക്കൽ കോളേജിൽ തളർന്നു കിടക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ, ആ പെൺകുട്ടിക്ക് നീ പൂർണ്ണ സലാമത്ത് നൽകണം റഹ്മാനെ. എൻ്റെ നാട്ടുകാരൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ നാസർ മാസ്റ്റർ ഇന്നൊരു അപകടം പറ്റി ഇപ്പോൾ മെഡിക്കൽ കോളേജിലുണ്ട്. അല്ലാഹുവേ, നീ പൂർണ്ണ സലാമത്ത് നൽകണം റഹ്മാനെ. അതുപോലെ ആരെല്ലാം എന്തെല്ലാം വിഷമമുള്ളവരുണ്ടോ നീ നീക്കി കൊടുക്കണം റഹ്മാനെ. സുഹൃത്തുക്കളെ, അല്പം സലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാർക്കണം. ഇവിടെ കുറച്ച് തേനും ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ട്. തേന് ബർക്കത്താണ്, പക്ഷെ ബർക്കത്ത് പൈസക്ക് വിൽക്കൂല. പൈസക്ക് വിൽക്കാനുള്ള സാധനമല്ലല്ലോ ബർക്കത്ത്. ബർക്കത്ത് എല്ലാവർക്കും വിതരണം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് പൈസക്ക് വിൽക്കൂല, തേനെല്ലാവർക്കും തരും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഈ സംഘാടകർ ഒരുപാട് ദീനീ പ്രവർത്തനം നടത്തണമല്ലോ ഇവിടെ. അപ്പോൾ അതിന് അവർക്ക് സാമ്പത്തികമായി ഭദ്രത ഉണ്ടാവുകയും വേണമല്ലോ. അവർക്ക് വെച്ചാൽ അവരുടെ സ്വന്തം നഫ്സിനല്ല, നമ്മളെ CM സെൻ്ററിന് ഞാനും അതിൻ്റെ ഒരു ചെറിയൊരാളാണ്. അതുകൊണ്ട് CM സെൻ്ററിന് എല്ലാവരും സംഭാവന കൊടുക്കണം. അത് എത്രയും കൊടുക്കാം, എത്ര കൊടുത്താലും നഷ്ടപ്പെടില്ല. നല്ല കാര്യത്തിന് വേണ്ടിയേ ചിലവഴിക്കുള്ളൂ. സംഭാവന കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും കൊടുക്കണം. തേൻ എല്ലാവർക്കും ഓരോന്ന് വാങ്ങുകയും ചെയ്യാം. തേൻ വകയിൽ ഒരു ന്യായകാശം കൊടുക്കണ്ട. അങ്ങനെ ബർക്കത്ത് പൈസക്ക് വിൽക്കലില്ല, ബർക്കത്ത് വിതരണം ചെയ്യലാണ്, ആളുകൾക്ക് വിതരണം ചെയ്യലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്‌ലിസാക്കട്ടെ. സലാത്തും കൂടി ചൊല്ലിയാൽ വലിയ ബർക്കത്താണ്. അതുകൊണ്ട് കുറച്ച് സലാത്ത് എല്ലാവരും ചൊല്ലണം. കഴിയുന്ന ആളുകളൊക്കെ സംഭാവന കഴിവിൻ്റെ പരമാവധി എൻ്റെ കയ്യിൽ തരണം. തേനിങ്ങനെ ആരാ നമ്മളെ സ്വായുസ്താട് പോയി ആരെങ്കിലും ഒരാളൊന്നും വിതരണം ചെയ്താൽ നിങ്ങൾ അവിടെ നിന്നിട്ട് തേനും കൊടുത്ത സംഭാവന ഞാനും വാങ്ങാം. സംഭാവന എൻ്റെ കയ്യിൽ തരാം, മറ്റ് ശാദാൻ സ്വായുസ്താദിൻ്റെ കയ്യിൽ നിന്നും വാങ്ങാം. അള്ളാഹുത്തല എല്ലാവർക്കും ബർക്കത്തിയിട്ട് നല്ല സംഭാവന തരണം. ഓരോരുത്തരും 2000, 500, 200 ഒക്കെ പുതിയ നോട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എല്ലാവരും തരണം സംഭാവന. അള്ളാഹുത്തല നമുക്ക് എല്ലാവർക്കും ബർക്കത്തിയിട്ട്. എല്ലാവരും സലാത്തും ചൊല്ലണം. ഇൻഷാ അല്ലാഹ് സ്ത്രീകൾക്കും കൊടുത്തേക്കണം തേനൊക്കെ. അല്ലാഹുത്തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് കെടുത്തോളാം. സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് താഴെ വെച്ചേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സലാത്തെല്ലാവരും ചൊല്ലിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. صلاة اللر جلنا سبحان اللر درنا تين دور دو ويترن تين مانعات ويركو الله بركة تيجي تين كيتا تونا مانعين تللو كيتا تللو ده اللر كو الله بركة تيجي بركة تيرنا نادي تين الله بركة تيجي بركة تيرنا الله يعني முட்டா தர்க்கி கொடுத்தா பர்க்கத்தில் அவள் இப்படி நாங்கள் போட்டி போகும் வேணாங்க லாஸ்ட்டு கோபம் கொடுத்தவளி അല്ലാഹുതആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ അഷ്റഫിൻ്റെയും അതുപോലെ അവൻ്റെ ഒക്കെ പിതാവ് എടുത്ത് മരിച്ചുപോയി, നമ്മളെ ഈ എടുത്ത് നൊച്ചാട് അല്ലാഹുതആല അവർക്കും പുറത്തു കൊടുക്കട്ടെ. നമ്മൾ മരിച്ചു എല്ലാവർക്കും അല്ലാഹുതആല പുറത്തു തരട്ടെ. നമ്മൾ എല്ലാവരുടെയും ദുആക്ക് അല്ലാഹുതആല ഇജാബത്ത് തരട്ടെ. അൽഹംദുലില്ലാഹ് എല്ലാവരും സംഭാവന തരണം ഇൻഷാ അല്ലാഹ്. ദുആക്ക് എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയണം. ഒരുപാട് ആളുകൾക്ക് ദുആ ചെയ്യാനുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ച വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ദ്വാരക്കാനുണ്ട്. അല്ലാഹുതആല അവരുടെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നമ്മളെ അമലുകളെല്ലാം അല്ലാഹുതആല ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് എല്ലാവരും സംഭാവന തരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലാഹ് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. റിയാദിൽ നിന്ന് വന്ന റസാഖ് എന്നോട് നേരത്തെ പറഞ്ഞിട്ട് ഉമ്മാക്ക് സുഖില്ലാന്ന്, അല്ലാഹുവേ നീ പരിപൂർണ്ണ സലാമത്ത് നൽകണം റഹ്മാനെ, പരിപൂർണ്ണ ആഫിയത്ത് നൽകണം റഹ്മാനെ, എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും തരണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്. പിന്നെ ആരാണ് നല്ല നിയ്യത്തോടെ എല്ലാവരും ആമീൻ പറയണം. അല്ലാഹുതആല നമ്മുടെ ദുആക്ക് ഇജാബത്ത് തരട്ടെ. അല്ലാഹുതആല നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഞാൻ ഇന്ന് നാദാപുരത്ത് നമ്മുടെ സിറാജുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾക്ക് അതുപോലെ ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾക്ക് അവരുടെ ഹാൾ ടിക്കറ്റ് കൊടുത്തു. ഇൻഷാ അല്ലാഹ് പേരാമ്പ്ര ഒരു ദിവസം കൊടുക്കാനുണ്ട്. അതുപോലെ ഓരോ സ്ഥലത്തും കൊടുക്കാനുണ്ട്. നമ്മളെ കുട്ടികൾക്കൊക്കെ നമ്മുടെ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും പഠിക്കുന്ന എല്ലാ മക്കൾക്കും അല്ലാഹുതആല പുരോഗതി വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും തൻ്റെ ഇടവും അല്ലാഹുതആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ മക്കൾക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, ഇവിടെ വനിതാ കോളേജിൽ അസ്സഹ്വയിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ അല്ലാഹുതആല എല്ലാ ഖൈറും ബർക്കത്തും നൽകട്ടെ. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ദ്വാർക്കാം. SSLCക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി 1000 രൂപ യാസർ മുഹമ്മദ് ഷബീർ മുർഷിദ്, അല്ലാഹുതആല കുട്ടികൾക്കും എല്ലാ കുട്ടികൾക്കും അല്ലാഹു നല്ല മാർക്ക് കൊടുക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ടുമാണ് ദ്വാർക്കുന്നത്. അല്ലാഹുതആല നമ്മളെ ദ്വാക്ക് ഇജാബത്ത് നൽകട്ടെ. ഒരു 3 സ്വലാത്ത് കൂടി ചൊല്ലിയിട്ട് ദ്വാർക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الله الحمد لله. നമ്മളെ അമ്മദ് മാഷ് സുഖമില്ലാണ്ട് അല്ലാഹു തആല പൂർണ്ണമായ സലാമത്തും ആഫിയത്തും കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ പന്തിരിക്കര അബ്ദുൽ ഗഫൂറിൻ്റെ പിതാവ് മൂസ ഹാജി അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. അതുപോലെ എല്ലാവർക്കും അല്ലാഹുതആല എല്ലാ ഖൈറും വർദ്ധിപ്പിക്കട്ടെ. മരിച്ചുപോയ 2 ദിവസം മുമ്പ് കൊല്ലപ്പെട്ട, ഞാൻ മിന്നാന്ന് പാലക്കാട് ജില്ലയിലായിരുന്നു വയത്. പാലക്കാട് ജില്ലയിൽ വേദറിയുമ്പോൾ ഞാൻ പറഞ്ഞു പാലക്കാട് ജില്ലയിൽ 2 ആളെ കൊല്ലപ്പെട്ടു, 2 സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകരെ. കണ്ണൂർ ജില്ലയിൽ ഷുഹൈബ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രവർത്തകനെ കൊല്ലപ്പെട്ടു. എല്ലാവരും നമ്മൾ കൊല്ലപ്പെടില്ല, നമ്മളാരെയും കൊല്ലാൻ പോക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊല്ലപ്പെട്ടവരൊക്കെ ശുഹദാക്കളിൽ പെടുത്തട്ടെ. കൊലവിളി നടത്തുന്ന ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും മക്കളെയും അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ഏക്കമണ്ണിൽ അലിക്ക നമ്മളെ സിറാജുലുവിൻ്റെ ഓല ഷെഡുള്ള സമയത്ത് നമ്മളെ കൂടെയുള്ള ആളാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ആർക്ക് അതെയാ അല്ലാഹു ആഫിയത്താക്കട്ടെ. ദ്വാരക്ക എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമർ റഹീമിനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, സാധുക്കളായ ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും ചൊല്ലിയതും എല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഇവിടെ ഭക്ഷണം വിതരണം ചെയ്തവർ കൊടുത്ത ഭക്ഷണങ്ങൾ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഇവിടെ സംഭാവനകൾ ഇതുവരെയായി കൊടുത്ത എല്ലാ സംഭാവനകളും നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് ആര് സഹായിക്കുന്നുണ്ട് അവരെ നീ സഹായിക്കണം റഹ്മാനെ. Alhamdulillah, Apurth Perambril, then Sirajil Huda Kil, out of Narkundi, Pali Undaki, Alhamdulillah, then Ulkarna Ruhichu, Alarabagia, Pali Narakunda, the Ulkarna, everybody, Lemukasahaichu, Misagirchu, Stalantan, the Narkundi family, Madubolatene, Allahue, Ibada East, Talamangan, the Divala, the Sahai Channel, Salah, Ibrahim Musleru, other Wolatan, Bendapatar, Lamundo, Ella Burkum, Ni Hairum Barkatun, Algaram Rahmani, Arhamur Rahimina, Rabbe, Nangalaviti, the Haji Adakum. പ്രായമുള്ള ആളുകൾക്കൊക്കെ ഞങ്ങൾക്കും നീ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും ഏറ്റി തരണം റഹ്മാൻ അല്ലാഹുവേ ഞങ്ങളിൽ ആര് കടത്തിൽ വലങ്ങിയവരുണ്ടോ വലഞ്ഞവരുണ്ടോ നീ കടങ്ങൾ വീട്ടി തരണം റഹ്മാനെ ഞങ്ങൾ ആരെയും നീ കടത്തിൽ വലക്കരുത് റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളിൽ ആര് എന്ത് പ്രയാസങ്ങളുള്ളവരുണ്ടോ നീ നീക്കി തരണം റഹ്മാനെ ആര് എന്ത് രോഗികൾ ഞങ്ങളിലുണ്ടോ ബന്ധപ്പെട്ടവരിലുണ്ടോ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരിൽ ആരെന്ത് രോഗമുള്ളവരുണ്ടോ അവർക്ക് ബന്ധപ്പെട്ടവർ ആര് രോഗികളുണ്ടോ നീ പൂർണ്ണമായി സലാമത്ത് നൽകണേ റഹ്മാനേ അല്ലാഹുവേ എൻ്റെ നാട്ടിൽ വെച്ച് അപകടത്തിൽപ്പെട്ട പ്രിയപ്പെട്ട നാസിർ മാസ്റ്റർക്ക് നീ പരിപൂർണ ആഫിയത്തും സലാമത്തും നൽകണം റഹ്മാനേ അതുപോലെ രോഗമായി ആശുപത്രിയിലും വീട്ടിലും കഴിയുന്ന സ്ത്രീകളെ സംബന്ധിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചും പലരെ സംബന്ധിച്ചും ഇവിടെ പറഞ്ഞുകൊണ്ട് മറ്റു പല സദസ്സുകളിലും പറഞ്ഞവരുണ്ട് ആർക്കെന്ത് ചെറുത് വലുത് രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ് നീ ശിഫ നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് എന്ത് ചെറുത് വലുത് രോഗങ്ങളുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ് സിറാജുൽ ഹുദയിലേക്ക് നേർച്ചെയ്ത പതിനായിരങ്ങൾ പല സ്ഥലത്തുമുണ്ട് ആര് അവരെ കൂട്ടത്തിൽ രോഗമുള്ളവരുണ്ടോ എന്ത് രോഗമാണെങ്കിലും നീ ശിഫ നൽകണേ അല്ലാഹ് അല്ലാഹുവേ അവർക്കോ ഞങ്ങൾക്കോ എന്ത് ഹൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റി തരണേ അല്ലാഹ് ആര് ഗർഭിണികളുണ്ടോ നീ പരിപൂർണ സലാമത്ത് നൽകണേ അല്ലാഹ് സുഖപ്രസവം നൽകണേ അല്ലാഹ് മക്കളില്ലാത്തവരാരുണ്ടോ നീ ഖൈറായ മക്കളെ നൽകണേ അല്ലാഹ് ഹജ്ജും ഉംറയും ഒക്കെ ഉദ്ദേശിക്കുന്ന ആരുണ്ടോ സിയാറത്തിനടക്കം തൗഫീഖ് നൽകണേ അല്ലാഹ് അല്ലാഹുവേ വിവാഹം ഉദ്ദേശിക്കുന്ന ഏത് ആണ് പെണ്ണുണ്ടോ നീ ഖൈറായ ഇണകളെ നൽകണേ അല്ലാഹ് നാദാപുരത്ത് ഇന്ന് ഹാൾ ടിക്കറ്റ് എടുത്ത് ഇറങ്ങുന്ന സമയത്ത് അമുസ്ലിം ചെറുപ്പക്കാരനായ അമുസ്ലിം സഹോദരനായ ഒരു സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നില്ലെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു അല്ലാഹുവേ നിന്നെ കണ്ടുകൊണ്ട് ഈ പാവപ്പെട്ടവൻ ആ സമയത്ത് പറഞ്ഞു അടുത്ത് നടക്കുമെന്ന് ആ മുസ്ലിമായ സഹോദരൻ്റെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ വിനീതനായ ഞാനങ്ങ് പറഞ്ഞു റബ്ബേ നീ ആ ചെറുപ്പക്കാരനടക്കം വിവാഹം ഉദ്ദേശിക്കുന്ന മുഴുവൻ ആണിനും പെണ്ണിനും ഖൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാഹ് ഖൈറായ ഇണകളെ എളുപ്പമാക്കണേ അല്ലാഹ് ആര് ബിസിനസ് നടത്തുന്നവരുണ്ടോ തൊഴിലെടുക്കുന്നവരുണ്ടോ കൃഷി ചെയ്യുന്നവരുണ്ടോ അധ്യാപനം നടത്തുന്നവരുണ്ടോ യാത്ര പോകുന്നവരുണ്ടോ ഏത് മഈശത്തിൻ്റെ വഴി തേടുന്നുണ്ടോ നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ് ഏത് ആണ് പെൺകുട്ടികൾ പഠിക്കുന്നവരുണ്ടോ അവരെ പഠനത്തിൽ പുരോഗതി നൽകണേ അല്ലാഹ് അല്ലാഹുവേ SSLC എഴുതുന്ന മക്കളുണ്ട് മറ്റ് പരീക്ഷകളെ നേരിടുന്ന കുട്ടികളുണ്ട് അവർക്കെല്ലാം പരിപൂർണമായ വിജയം നൽകണേ അല്ലാഹ് അവർക്കെല്ലാം ഖൈറായ ഭാവി നൽകണേ അല്ലാഹ് അച്ചടക്കമുള്ള തഖ്വയുള്ള മക്കളാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മക്കളെ മുഴുവനും നീ നന്നാക്കി തരണേ അല്ലാഹ് പടച്ച റബ്ബേ മക്കളുള്ള സമയമൊക്കെ ഫോണുമെടുത്ത് വാട്സപ്പുമായി സമയം പോക്കുന്നു കളിക്കാൻ പോകുന്നു കൂട്ടുകെട്ടിലായി പലതിലും പെട്ടുപോകുന്നു അങ്ങനെ മക്കളെ സംബന്ധിച്ച് വലിയ സങ്കടമുള്ള ഒരുപാട് ബാപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് അല്ലാഹുവേ അവരുടെയും ഞങ്ങളുടെയും മക്കളെ മുഴുവനും നീ നന്നാക്കി തരണേ അല്ലാഹ് നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ് നല്ലതിന് തൗഫീഖ് കൊടുക്കണേ അല്ലാഹ് ഞങ്ങളെ സന്താന പരമ്പരകൾ ശിഷ്യ പരമ്പരകൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാക്കണേ അല്ലാഹ് ഞങ്ങളിൽ ആര് എന്ത് നല്ല കാര്യം ചെയ്യുന്നുണ്ടോ ചെയ്തിട്ടുണ്ടോ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് അല്ലാഹുവേ വിദേശത്ത് പോയി അധ്വാനിക്കുന്നവരുണ്ട് ബിസിനസ് നടത്തുന്നവരുണ്ട് റബ്ബേ വിദേശ നാടുകളിൽ സാമ്പത്തിക മാന്ദ്യങ്ങളുണ്ട് തൊഴിലിൽ നിന്ന് പിരിച്ചുവിടലുണ്ട് പല സംഭവങ്ങളുമുണ്ട് വലിയ സഹായം നൽകിയ കർണാടകക്കാരൻ ഒരാൾ ഇന്ന് തൊഴിൽ ഭീഷണിയുണ്ടെന്ന് പറഞ്ഞു ദ്വാ ചെയ്യാൻ പറഞ്ഞു Allahuve, തൊഴിലെടുക്കുന്നവർക്ക് നീ അവരുടെ തൊഴിലിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് ബിസിനസ് നടത്തുന്നവരുടെ ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് എല്ലാ സാമ്പത്തിക മാന്ദ്യങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ മുളിയങ്ങളിൽ നടക്കുന്ന ദീനീ പ്രവർത്തനങ്ങളുണ്ട് ഞങ്ങളുടെ സ്കൂളുമുണ്ട് അതുപോലെ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് ഇതിന്റെ പരിസരങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് എല്ലാ നല്ല പ്രവർത്തനങ്ങളും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ സ്കൂളുകളിലും സ്ഥാപനങ്ങളിലും കുട്ടികളെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഞങ്ങളോട് സഹായിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും എല്ലാ സ്റ്റാഫുകൾക്കും സഹകാരികൾക്കും സർവ്വ നന്മയുടെയും വാതിലുകൾ തുറക്കണേ അല്ലാഹ് വിദേശ രാജ്യങ്ങളിലും ഞങ്ങളുടെ നാട്ടിലും വരിസംഖ്യ തരുന്നവരുണ്ട് അത് പിരിപ്പിക്കുന്നവരുണ്ട് എത്തിച്ചു തരുന്നവരുണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് അവർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണേ അല്ലാഹ് അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിപ്പിക്കണേ അല്ലാഹ് പലർക്കും പലതും വാങ്ങി കിട്ടേണ്ടതുണ്ട് വിറ്റ് കിട്ടേണ്ടതുണ്ട് നീ അത് എളുപ്പമാക്കണേ അല്ലാഹ് നീ എളുപ്പമാക്കണേ അല്ലാഹ് ഞങ്ങളിൽ മരിച്ചുപോയ പലരുമുണ്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കടയുടെ ഉടമ മൈദീനാജിയുടെ അരിയടക്കം ബന്ധപ്പെട്ട പലരും മരിച്ചുപോയവരുണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ പേര് പറഞ്ഞവരാകട്ടെ പറയാത്തവരാകട്ടെ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആര് മരിച്ചുപോയോ അവരുടെ എല്ലാം ഖബറിൽ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ അല്ലാഹ് അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളതിൻ്റെ ദീനിൻ്റെ പേരിൽ സ്നേഹിക്കുന്നവരുണ്ട് അല്ലാഹുവേ ആ സ്നേഹം ഞങ്ങൾക്ക് അർസിൻ്റെ തമിഴിൽ ഒരുമിച്ച് കൂടാനുള്ള സ്നേഹമാക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ അറിവ് കുറഞ്ഞവരാണ് അമലില്ലാത്തവരാണ് തെറ്റുകുറ്റങ്ങൾ വന്നു പോകാൻ സാധ്യതയുള്ള ദുർബലരായ അടിമകളാണ് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളിൽ നിന്ന് ആരിൽ നിന്ന് എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നുപോയോ മറന്നോ മനഃപൂർവമോ ചെയ്ത ഏത് തെറ്റുകളുണ്ടോ നീ മാപ്പാക്കണേ അല്ലാഹ് ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാർക്കും അപ്പാക്കണേ അല്ലാഹ് പഠിപ്പിച്ച ഉസ്താദുമാർക്കും അപ്പാക്കണേ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് പഠിച്ച ശിഷ്യന്മാർക്കും അപ്പാക്കണേ അല്ലാഹ് ഞങ്ങളെ മജിലിസുകളിൽ എൽബിൻ്റെ മജിലിസ് എന്ന നിലക്ക് സന്തോഷത്തോടെ വന്ന ആര് എവിടെയുണ്ടോ എല്ലാവർക്കും സർവ്വ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാഹ് അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ് അല്ലാഹുവേ താങ്ങാൻ കഴിയാത്ത കടങ്ങളുണ്ട് ഞങ്ങളിൽ പലർക്കുമുണ്ട് ഞങ്ങളെ സ്ഥാപനങ്ങൾക്കുണ്ട് എല്ലാ കടങ്ങളും നീ ഏറ്റെടുത്ത് വീട്ടിത്തരണേ അല്ലാഹ് കടത്തോടെ ഞങ്ങളെ മരിപ്പിക്കരുതേ അല്ലാഹ് കടപ്പാട് വീട്ടാതെ മരിപ്പിക്കരുതേ അല്ലാഹ് അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോടും ഇസ്സത്തോടെ ബോധത്തോടെ തഖ്വയോടെ ജീവിപ്പിക്കണേ അല്ലാഹ് നാഫിആയ ഇൽമ് പഠിക്കാൻ ആരോഗ്യം വേണം പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ ആരോഗ്യം വേണം പഠിച്ചത് പ്രചരിപ്പിക്കാൻ ആരോഗ്യം വേണം നീ ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ഞങ്ങളെ സഹപാഠികൾക്കും സഹകാരികൾക്കും നീ നിന്റെ പൊരുത്തത്തിൽ ആരോഗ്യം തരണേ അല്ലാഹ് രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാഹ് ഞങ്ങളാരെയും രോഗത്തിൽ വലച്ച് കിടത്തരുതേ അല്ലാഹ് രോഗമുള്ള ആരുണ്ടോ നീ ശിഫ നൽകണേ അല്ലാഹ് നിന്റെ പൊരുത്തത്തിൽ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാറുള്ള ഭാഗ്യത്തോടെ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ദീർഘായുസ് നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പ്രത്യേകിച്ചും സി എം വലിയുള്ളാഹിയുടെ ഹദ്റത്തിലും എത്തിക്കണേ അല്ലാഹ് സർവസാലിഹീകളെ ഹദ്റത്തിലും എത്തിക്കണേ അല്ലാഹ് Allahuve, Ni Purtapata, Ni Sorgam Gurukona, Ninda Adivagalundalo, Adirulayo, Gedayum Karium, Marvadi, Mamalum, Yangal Kilangilum, Jakalayum over a Kuda Cherkan, Adigara Mularada, Lady, the Hidakala Sorga, Bagasigul Padutane, Allah. Ninda Naragatil Arayum Praveshipika, then a Kadigara would Sadukalai, Nangalay, Nangala Snake, with to each other, Mapuda, the Rakshaputanum, then a Kadigara would the Nangalkum, Nangala Snake, Jamuana, Nangalkum, Pariburnama, Mapudalane, Allah, Naragatil, the Rakshaputan, Allah. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും പറഞ്ഞവരും തന്നവരും കരുതിയവരും ആരുണ്ടോ അവർ ഉദ്ദേശിച്ചത് നീ തന്നെ കൊടുക്കണേ അല്ലാഹ് റബ്ബനാ വലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണേ അല്ലാഹ് വീടിന്റെ പണി തുടങ്ങിയവർക്ക് നീ പൂർത്തീകരിക്കണേ അല്ലാഹ് ഇസ്സത്തോടെ ജീവിച്ച് സാലിഹീങ്ങളെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം തരണേ അല്ലാഹ് اللهم إنا نسألك بأننا نشهد أنك أنت الله الذي لا إله إلا هو الواحد الأحد الصمد الفرد الذي لم يلد ولم يولد ولم يكن له كفوا أحد يا حي يا قيوم يا ذا الجلال والإكرام يا ذا الجلال والإكرام يا حي يا قيوم يا ذا الجلال والإكرام ഞങ്ങളുടെ ഖതീബ് അഫ്സൽ ഉസ്താദ് അടക്കം പേരോട് ആക്സിഡന്റിൽപ്പെട്ട നാസർ അടക്കം അല്ലാഹുവേ ആര് എന്ത് അപകടം പറ്റിയവരുണ്ടോ അവരുടെ ഒരു അവയവത്തിനും ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്തിനും ഞങ്ങൾക്കും അവർക്കും ഒരു പ്രയാസവുമില്ലാതെ ഞങ്ങൾക്ക് മരണം വരെ ആരോഗ്യത്തോടെ ജീവിതം തരണേ അല്ലാഹ് ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب